നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം മെഡിക്കൽ അവറിലേക്ക്. ഇന്നലകൾ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകുന്നത്, ഇന്നലകളുടെ ഓർമ്മകൾ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകുന്നത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ മെഡിക്കൽ അവർ ചർച്ച ചെയ്യുന്നതും ഇത്തരമൊരു വിഷയമാണ്, മറവി രോഗം. ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഈ പാനലിൽ ഉള്ളത് ഡോക്ടർ എസ് ഡി സിംഗ്, സൈക്യാട്രിസ്റ്റ്, ഡോക്ടർ ദേവിദാസ്, ആയുർവേദം, ഒപ്പം അതിഥികളും. ഡോക്ടറോടാണ് എനിക്ക് ആദ്യമായിട്ടൊന്ന് ചോദിക്കാനുള്ളത്. നമ്മൾ പലതരത്തിലും മറവി രോഗങ്ങളെ വ്യാഖ്യാനിക്കാറുണ്ട്. മറവി രോഗം അല്ലെങ്കിൽ മറവി, ആ ഒരു അവസ്ഥയെ നമ്മൾ പല രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ എല്ലാ തരം മറവിയും രോഗമാണോ? രോഗാവസ്ഥയിലേക്ക് പോകുന്നത് എപ്പോഴാണ്? ഒന്ന് വിശദമായി പറയാമോ? എല്ലാ മറവിയും രോഗമല്ല, പക്ഷെ ചില മറവികൾ രോഗലക്ഷണവുമാകാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ നിത്യജീവിതത്തിൽ നമുക്ക് ഇടപെടുന്ന കാര്യങ്ങൾ, കാണുന്ന ആളുകളുടെ പേര് മറന്നു പോവുക, വീടിൻ്റെ വാതിൽ മറന്നു പോവുക, ബാത്റൂം എവിടെയാണെന്ന് മറന്നു പോവുക, അങ്ങനെയുള്ളത് നിത്യജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മറക്കുക, നിത്യജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ടത് മറക്കുക, അതൊക്കെ രോഗാവസ്ഥയുടെ ആരംഭമായിട്ടോ അല്ലെങ്കിൽ രോഗാവസ്ഥയുടെ ഭാഗമായിട്ടോ കാണാം. പക്ഷേ ഒരു സാധാരണ മറവി എന്ന് പറഞ്ഞാൽ ഞാൻ താക്കോൽ എവിടെയോ കൊണ്ടുവച്ചു, പിന്നെ ഞാൻ ഓർക്കുമ്പോൾ താക്കോൽ എവിടെയാ വെച്ചതെന്ന് ഞാൻ ഓർക്കുന്നില്ല. കാരണം ഞാൻ താക്കോൽ വെച്ചത് ശ്രദ്ധയോടുകൂടിയല്ല, അത് ശ്രദ്ധ കുറവ് കൊണ്ടുണ്ടാകുന്ന മറവിയാണ്. അത് മറവി രോഗമല്ല, ശ്രദ്ധക്കുറവാണ്. അപ്പം ഇത് തമ്മിൽ വേർതിരിക്കാൻ അറിയുന്നതിനാ. ഇപ്പോൾ ഒരു കാര്യം, മറവി രോഗമുള്ള ഒരാളിനാണെങ്കിൽ സംസാരിക്കണമെങ്കിൽ സംസാരിച്ച് വരുമ്പോഴൊക്കെ ചില വാക്കുകൾ കിട്ടില്ല, ചില പേരുകൾ കിട്ടില്ല. ചിലപ്പോൾ ഇടപ്പള്ളി എന്ന് പറയാനായിട്ട് ഇടപ്പള്ളി എന്ന് അറിയില്ല, ആ മാർക്കറ്റിൻ്റെ പാലം കഴിഞ്ഞിട്ടുള്ള സ്ഥലം എന്താ സ്ഥലത്തിന് പറയുക. അപ്പോൾ ആരെങ്കിലും ഇടപ്പള്ളി, ആ ഇടപ്പള്ളി ഇടപ്പള്ളി എന്ന് പറയാം. ആ തരത്തിൽ ചില, അത് നിത്യജീവിതത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ മറന്നു പോവുക, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വരിക, അടുത്ത ആളുകളുടെ പേര് പോലും മറന്നു പോവുക, അങ്ങനെ വരുന്നതാണ് മറവി രോഗം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ സാധാരണക്കാർ പലരും ഇപ്പോൾ നമ്മളോടായാൽ തന്നെ നിത്യജീവിതത്തിൽ സംസാരിച്ച് വരുമ്പോൾ തന്നെ പറയാറുണ്ട്. അതായത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ആ ഒരു കണക്ഷൻ തന്നെ പറയട്ടെ. അതായത് ചില പേരുകൾ അല്ലെങ്കിൽ നേരത്തെ ബുക്കിൽ വായിച്ച് പഠിച്ച ചില സംഭവങ്ങൾ, ചില കവിതകളൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ട് അയ്യോ എനിക്ക് ഓർക്കാൻ പറ്റണില്ല, ഇത് മറവി രോഗമാണോ എന്നൊരു സാധാരണക്കാരൻ്റെ ഒരു സാധാരണ. അത് രണ്ടാമത്തെ വേറൊരു ഫീച്ചറാണ്. നമുക്ക് പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് തോന്നുന്നത്, നമുക്ക് പ്രസക്തമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കും. മറിച്ച് നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് സംഗതികൾ കാണും, കേൾക്കും, ചിന്തിക്കും, അതെല്ലാം നമ്മൾ ഓർത്തിരിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എല്ലാ ദിവസവും ജോലി ചെയ്യുന്ന നമ്മുടെ സഹപ്രവർത്തകരുടെ പേര് പെട്ടെന്നൊരു ദിവസം പറയാൻ സാധിക്കാതെ വരിക, അല്ലെങ്കിൽ ഇടയ്ക്ക് ഓർക്കുമ്പോൾ അത് കിട്ടാതെ വരിക. മറിച്ച് ഞാൻ നിങ്ങളെ ആരെങ്കിലും ഇന്ന് കണ്ടു, പരിചയപ്പെട്ടു, ഓർത്തവനൊക്കെ പറഞ്ഞു, ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ എന്നെ ഓർക്കുന്നില്ലേ സാറേ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ എന്ന് പറയും. അത് മറവി രോഗമല്ല, മറിച്ച് നമ്മൾ തമ്മിൽ ഇന്ന് മുതൽ എല്ലാ ദിവസവും കാണുകയും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുകയാണെങ്കിൽ അത്, എന്നിട്ടും എനിക്ക് നിങ്ങളുടെ പേര് ഓർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പേര് എൻ്റെ തലച്ചോറിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നർത്ഥം. അബ്സ്ട്രാക്ട് തിങ്കിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ കോഗ്നീറ്റീവ് കപ്പാസിറ്റി എല്ലാം കൂടെ ചേർത്ത് ഉൾക്കൊള്ളാനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെടുന്നതാണ് ഈ മറവി രോഗത്തിൻ്റെ ആദ്യ ലക്ഷണം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു, നമുക്കൊരു ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് എന്താണ് മറവി രോഗം അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന മറവികളെന്നൊക്കെ. പക്ഷേ നമുക്ക് ഏറ്റവും ഭീതിതമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് ഈ ഒരു സംഭവം, രോഗം എന്ന് പറയാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് ഒരു സംഭവം എന്ന് പറഞ്ഞത്, അങ്ങനെ ഒരു തലത്തിലേക്ക് എത്തുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ്? മറവി രോഗം അഥവാ ഡിമെൻഷ്യ എന്നാണ് അതിൻ്റെ പൊതുവെ പറയപ്പെടുന്ന പേര്. ഓർമ്മ ഇല്ലാതെ വരിക, മറവി കൂടുതലായിട്ടുണ്ടാകുന്നതിന് ഡിമെൻഷ്യ എന്ന് പറയും. അതിൽ തന്നെ അൽസൈമേഴ്സ് ഡിസീസാണ്
അറുപത്തഞ്ച് 70%. ബാക്കിയുള്ളത് തലച്ചോറിലേക്കുള്ള രക്തഓട്ടം കുറയുന്നതുകൊണ്ടോ തലച്ചോറ് പ്രായാധിക്യം കൊണ്ട് ചുരുങ്ങി വരുന്നതുകൊണ്ടോ തലച്ചോറിലുണ്ടാകുന്ന പ്രായാധിക്യം മൂലമുള്ള മറ്റ് വ്യതിയാനങ്ങൾ കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്നതായിരിക്കാം. ഈ അൽസൈമേഴ്സ് ഡിസീസാണ്, അൽസൈമേഴ്സ് എന്നുള്ള രോഗമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അവിടെയും സാധാരണഗതിയിൽ അത് 60-65 വയസ്സിന് മുൻ ശേഷമാണ് കണ്ടു തുടങ്ങുന്നത്. പക്ഷേ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ പരമ്പരാഗതത്വമുള്ളവർക്ക് ചിലപ്പോൾ ഇത് നേരത്തെ കണ്ടു തുടങ്ങും. 40-കളുടെ അവസാനം 50-കളുടെ ആദ്യം എല്ലാം ഈ പറഞ്ഞ അൽസൈമേഴ്സിൻ്റെ അല്ലെങ്കിൽ മറവി രോഗത്തിൻ്റെ കൃത്യമായ ലക്ഷണങ്ങൾ വളരെ ചുരുക്കമായിട്ട് കാണാറുണ്ട്. എങ്കിലും സാധാരണഗതിയിൽ 60-65 വയസ്സ് വരെയാണ്. ഇനി ഇതിനോടൊപ്പം പറയാനുള്ള മറ്റൊരു കാര്യം, 60-65 വയസ്സായാൽ മറവി രോഗം വരണമെന്നൊരു നിർബന്ധവുമില്ല. 80, 85, 90, 100 വയസ്സായ ആളുകൾക്കും നല്ല ഓർമ്മശക്തി കാണും. പക്ഷേ ആ ഓർമ്മശക്തിയിൽ അവർക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് ഇന്ന് രാവിലെ എന്ത് സംഭവിച്ചു, ഇന്നലെ എന്ത് സംഭവിച്ചു എന്നൊക്കെ ഉള്ളതായിരിക്കും അവർക്ക് ഓർത്തെടുക്കാൻ സാധിക്കാത്ത. കാരണം ആത്തരം കാര്യങ്ങൾ അവരുടെ തലച്ചോറിൽ രജിസ്റ്റർ ചെയ്യില്ല, അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. മറിച്ച് 20 വർഷം മുമ്പ് എന്ത് സംഭവിച്ചു, സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തെ കാര്യങ്ങളൊക്കെ 90 വയസ്സായ ആളും കൃത്യമായിട്ട് ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. പക്ഷേ ഇന്നലെ രാവിലെ എന്ത് കഴിച്ചു, ഇന്നലെ ഇവിടെ വന്നിട്ട് പോയ ആളാരാണ്, ഇന്നലെ അത് സംസാരിച്ച വിഷയം എന്താണെന്ന് ചിലപ്പോൾ ഇന്ന് ചോദിച്ചാൽ ഓർമ്മ കാണില്ല. അത് അൽസൈമേഴ്സ് അല്ല, അത് പ്രായാധിക്യമാകുന്നതിൻ്റെ മറവി ബാധിച്ചു വരുന്നതാണ്. ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ മറവി രോഗം അൽസൈമേഴ്സ് ഡിമെൻഷ്യ എന്നൊക്കെയുള്ള പേരിങ്ങനെ സർവ്വസാധാരണമായിട്ട് കേൾക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്തൊക്കെ ഈ കുട്ടികളെ കൊണ്ടുവരാറുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ. അവിടെ പറയാൻ, അവന് പഠിച്ചിട്ട് ഓർമ്മ നിൽക്കുന്നില്ല, ഇതെന്തോ മറവി രോഗമോ മറ്റാണ്. അത് കുട്ടികൾക്കുണ്ടായിരുന്ന 99% മറവി രോഗമല്ല, അത് ശ്രദ്ധ കുറവാണ്. ഇത്തരം കുട്ടികളോട് രക്ഷകർത്താക്കളോട് ഞാൻ ചോദിക്കും, നിന്റെ ശ്രദ്ധ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ചോദിച്ചും പരിശോധിച്ചും വരുമ്പോൾ പുസ്തകം ഇങ്ങനെ പിടിച്ചിരിക്കും. പക്ഷേ ശ്രദ്ധ ഇന്നലെ കണ്ട സിനിമയിലെ മോഹൻലാലിൻ്റെ ഡയലോഗായിരിക്കും മനസ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ അവന് ശ്രദ്ധയില്ല, ശ്രദ്ധയില്ലാത്തതുകൊണ്ട് ഓർമ്മയില്ല. അതൊന്നും മറവി രോഗമല്ല, ഇത് വേർതിരിച്ചെടുക്കണം. ഇപ്പോൾ നമുക്കൊരു കാര്യം ഉൾക്കൊള്ളാനുള്ള ആ ഒരു കഴിവ് അതുണ്ടോ ഇല്ലയോ, ആ കഴിവ് ഉള്ള ആളുകൾക്ക് മറവി രോഗം ബാധിക്കില്ല. പക്ഷേ ആ കഴിവ് നഷ്ടപ്പെട്ട് തുടങ്ങുമ്പോഴാണ് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും റീറ്റെയിൻ ചെയ്യാനുമുള്ള കഴിവ് നശിച്ചു തുടങ്ങുന്നത്. അതാണ് മറവി രോഗത്തിൻ്റെ ആരംഭം. എവിടെയാണ് ഈ ഒരു ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, കാരണം നമ്മൾ നശിച്ചു തുടങ്ങുന്ന ഒരു അതിൻ്റെ മറവി രോഗം മുളപൊട്ടുന്ന ഒരു സമയം എന്നൊക്കെ പറയാം, അതിൻ്റെ ഒരു റൂട്ട് കോസ് അതെങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും, അതിനൊരു എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതിന് കണ്ടുപിടിക്കാനുള്ള സാധ്യത, നമ്മളിപ്പോൾ ഒരാളുമായിട്ട് സാധാരണ ഞങ്ങൾ മനോരോഗ വിദഗ്ധരാണ്, ഞങ്ങൾ ആളുകളുമായിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ അതിനൊരു കണ്ടിന്യൂറ്റി തുടർച്ച കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, ആ ചോദ്യം ഉൾക്കൊണ്ടിട്ട് അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ സാധിക്കില്ല, പകുതി പറഞ്ഞിട്ട് നിർത്തും, പിന്നെ രണ്ടാമതൊന്നുകൂടെ ചോദിക്കേണ്ടി വരും, മൂന്നാമതും ചോദിച്ച് നമ്മൾ കുറച്ചുകൂടെ ഒന്ന്, ഉദാഹരണത്തിന് നിങ്ങളുടെ പേരും മേൽവിലാസവും പിൻകോഡും എല്ലാം ഒന്ന് പറയാമെന്ന് ചോദിച്ചാൽ, ഒരു മറവി രോഗമൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ ഇന്നത് പോസ്റ്റ് എല്ലാം പറയും. അതല്ലെങ്കിൽ മറ്റേ എറണാകുളത്തിനടുത്ത് ഏതാ മാർക്കറ്റ് ഡോക്ടറെ, ആ ലുല്ലു, ആ അതിൻ്റെ തൊട്ട് ഇങ്ങനെ വെച്ചുള്ളത് എടപ്പള്ളി ഇല്ലേ, ആ എടപ്പള്ളി പിൻകോഡ് എത്ര ഓർമ്മയുണ്ടോ, പിൻകോഡ് ഒരു സംശയം. അതൊക്കെ അബ്സ്ട്രാക്ട് തിങ്കിങ് കപ്പാസിറ്റി, കോഗ്നിറ്റീവ് കപ്പാസിറ്റി വലിച്ചെടുക്കാനുള്ള കഴിവ് കുറയുന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങളാണ്. പിന്നെ ഒരുപാട് സൈക്കോളജിക്കൽ ടെസ്റ്റിങ്സ് ഉണ്ട്. ആ ടെസ്റ്റിങ്സ് അനുസരിച്ച് ഇപ്പോൾ 3 സംഗതികൾ കാണിച്ചിട്ട്
മാറ്റി നിർത്തിയിട്ട് മൂന്നെണ്ണത്തിൻ്റെയും പേരെന്ന് പറയുക, അല്ലെങ്കിൽ അഞ്ച് വസ്തുക്കൾ കാണിച്ചിട്ട് അഞ്ചെണ്ണത്തിൻ്റെയും പേര് പറയുക, അല്ലെങ്കിൽ അതിൻ്റെ നിറം പറയുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ ചോദ്യങ്ങൾ എഴുതി കൊടുത്തിട്ട് അതിൻ്റെ ഉത്തരം, അങ്ങനെ കുറേ അധികം മെമ്മറി ടെസ്റ്റുകളുണ്ട്. അതെല്ലാം നമുക്കിവിടെ വിശദീകരിക്കാൻ പറ്റില്ല. മെമ്മറി ടെസ്റ്റുകളിൽ ഒരു മിനിമം പാസ് മാർക്ക് കിട്ടണം. മിനിമം പാസ് മാർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആള് മറവി രോഗത്തിൻ്റെ പ്രാരംഭത്തിലാണെന്നർത്ഥം. അതാണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. പിന്നെ തലച്ചോറ് പരിശോധിക്കും. തലച്ചോറ് പരിശോധിക്കുമ്പോൾ തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളിൽ ചില ചില തകരാറുകൾ കാണും. രക്തഓട്ടക്കുറവുള്ളതുപോലെ, നരമ്പുകൾക്ക് തകരാറുള്ളതുപോലെ ചില തലച്ചോറിൻ്റെ ഭാഗങ്ങളുടെ ഘടന മാറിയിരിക്കും. അതെല്ലാം ഇപ്പോഴത്തെ പുതിയ ടെസ്റ്റിംഗ് ഉണ്ട്, ഈ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്, MRI എന്നൊക്കെ പറയുന്ന ടെസ്റ്റുകളിലൂടെയും ഈ മനഃശാസ്ത്രപരമായിട്ടുള്ള പരിശോധനകളിലൂടെയും അറിയാൻ പറ്റും. പക്ഷേ സാധാരണഗതിയിൽ ജനങ്ങൾ ഈ മറവി രോഗം എന്നുള്ള ചിന്തയോടുകൂടി വരുന്ന 60-70% ആളുകൾക്ക് മറവി രോഗമായിരിക്കില്ല. അവർക്ക് മിക്കവാറും പേരിലും കണ്ടിട്ടുള്ളത് അതിരുകടന്ന ആകാംക്ഷയോ അതിരുകടന്ന വിഷാദമോ മറ്റ് മാനസിക വൈകല്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ആയിരിക്കും സാധാരണ കാണാറ്. ഈ വിഷാദരോഗം മറവി രോഗത്തിലേക്ക് എത്താറുണ്ടോ? വിഷാദരോഗം മറവി രോഗത്തിലേക്ക് എത്താറുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതകൾ കൂടുതലുണ്ട്. കാര്യം തലച്ചോറിൻ്റെ ആരോഗ്യത്തിനെ ആശ്രയിച്ചിരിക്കും. അതല്ലാതെ വിഷാദരോഗം മറവി രോഗത്തിലേക്ക് എത്തണമെന്നില്ല. തലച്ചോറിന് ആഘാതങ്ങൾ ഉണ്ടാകുക, മുറിവുകൾ ഉണ്ടാകുക, മദ്യപിക്കുന്നവർ, പുകവലിക്കുന്നവർ, പരമ്പരാഗതത്വമുള്ളവർ, ഇങ്ങനെയുള്ളവർക്ക് മറവി രോഗത്തിലേക്ക് അൽസൈമേഴ്സിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ കേട്ടതിലും കൂടുതൽ നമുക്കിതിന് ഇതിനെക്കുറിച്ച് ഇനിയും അറിയാനുണ്ട്. കാരണം ഇത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിന്ന് വരുന്ന ഏറ്റവും വലിയൊരു ആകാംക്ഷയും കൂടിയാണ്. എന്താണ്, എങ്ങനെയാണ്, കൂടുതൽ നമുക്ക് കേട്ടറിയാം ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം. തിരികെത്താം മെഡിക്കൽ അവറിലേക്ക്. ഡോക്ടർ ദേവിദാസിനോടാണ് എൻ്റെ അടുത്ത ചോദ്യം. നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു എന്താണ് മറവി രോഗം എന്നും അത് എവിടെ നിന്നാണ് നമ്മൾ അന്വേഷണം തുടങ്ങേണ്ടത് എന്നുമൊക്കെ. ആയുർവേദത്തിൽ പല മരുന്നുകളെ പറ്റിയിട്ടും കേട്ടിട്ടുണ്ട്. ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ബ്രഹ്മി എന്നുള്ളത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. ഇതുപോലെ ഈ ഓർമ്മക്കുറവിനെ നേരിടാനായിട്ട് ആയുർവേദം എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതായത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, നമ്മൾ അൽഷിമൈസ് അല്ലെങ്കിൽ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ മറവി രോഗം എന്നുള്ള അവസ്ഥയ്ക്ക് എത്തുമ്പോൾ നമുക്ക് രോഗത്തിനെ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന്, ആദ്യത്തെ ഫസ്റ്റ് സബ് ക്ലിനിക്കലായിട്ടുള്ള സിംറ്റംസ് കാണുന്നതും പിന്നെ രോഗാവസ്ഥയിലേക്ക് ശരിക്കും വരുന്നതും പിന്നെ രോഗിയായി മാറുന്നതായിട്ടുള്ള അവസ്ഥയിൽ. അപ്പോൾ ഈ രോഗിയായി മാറി, ഒരു ഡിമെൻഷ്യ രോഗിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഒരു റീഹാബിലിറ്റേഷന് മാത്രമേ പ്രസക്തിയുള്ളൂ. അവിടെ മരുന്നുകൾക്ക് വലിയൊരു പ്രസക്തി വരുന്നില്ല. അപ്പം നേരത്തെ ഏർലി ഡിറ്റക്ഷനും അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമുക്ക് ആയുർവേദ മരുന്നുകൾ കൊടുക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ആയുർവേദ ഞാൻ ആദ്യം മരുന്നുകളെക്കുറിച്ച് പറയാം. ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ധാരാളം മരുന്നുകൾ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്നും നമുക്കങ്ങനെ ഒരു 3% ഓർമ്മ വർദ്ധിപ്പിക്കാൻ കഴിയും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ ആയുർവേദ ചര്യകൾ പറഞ്ഞ് ചെറുപ്പത്തിൽ തന്നെ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ നമ്മൾ ബ്രഹ്മീകൃതം, സാരസ്വതകൃതം തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ കൊടുക്കാൻ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു ലോങ് ടേം ആയിട്ട് അങ്ങനെ കൊടുക്കുമ്പോൾ പ്രായമാവുന്ന സമയത്തായിരിക്കും അതിൻ്റെ കൂടുതൽ ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ഇത് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ, അതായത് അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് ജനിക്കണ ആ സമയത്ത് മുതൽ കൊടുക്കാൻ ആയുർവേദം നിർദ്ദേശിക്കുന്നുണ്ട് അല്ലേ? ചില നെയ്യും മറ്റു അമ്മയ്ക്ക് കൊടുക്കേണ്ട മരുന്നുകളുണ്ട്. ഓരോ മാസങ്ങളിലും ഗർഭിണിയാവുന്ന സമയത്ത് നമ്മൾ ഓരോ ചെറിയകളിൽ ഓരോ മരുന്നുകൾ കൊടുക്കാനായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. പിന്നെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ വയമ്പ് ചന്ദനം കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങില്ല. ശരിക്കൊരു നമ്മളിപ്പോൾ വെറും ചടങ്ങായിട്ട് ചെയ്യുന്നതാണെങ്കിലും അവിടെ ഉപയോഗിക്കുന്നത് വയമ്പ്, ചന്ദനം, മാശിക്ക തുടങ്ങിയിട്ടുള്ള മേധസ് എന്ന് പറഞ്ഞ ബുദ്ധി വികസിക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ വളരെ ചെറിയ തോതിൽ സ്വർണം അടക്കം നമ്മൾ കൊടുക്കും. കാരണം ആയുർവേദത്തിൽ സ്വർണ്ണമാണ് ഏറ്റവും കൂടുതൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വർണം അങ്ങനെ തന്നെ കഴിച്ചാൽ ഗുണം കിട്ടുമെന്നില്ല. അപ്പോൾ സ്വർണ്ണപ്രാശം എന്നൊക്കെ പറഞ്ഞ് പല ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് അത് ഭസ്മീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്യൂരിഫൈഡ് ഫോമിലാകുമ്പോൾ അതിൻ്റെ കെമിക്കലായിട്ടുള്ള ഒരു തകരാറുകളും ഇല്ലാത്തൊരവസ്ഥയ്ക്ക് വരുമ്പോൾ
അത് ശരീരത്തിൽ അബ്സോർപ്ഷൻ നടക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള വരുന്നവർ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു കോൺസെപ്റ്റിൽ കൂടെ തന്നെയാണത്. അപ്പോൾ നേരത്തെ ഡയഗ്നോസ് ചെയ്യാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ആദ്യം ചിലപ്പം രോഗിക്ക് മനസ്സിലാവില്ല, എനിക്കൊരു പ്രയാസമുണ്ടെന്ന് മനസ്സിലാവില്ല, ഞാനൊരു രോഗിയാണെന്ന് അറിയില്ല, ബന്ധുക്കൾക്ക് അറിയണമെന്നില്ല. അപ്പോൾ ഒരു ഓറിയൻറ്റേഷനൊക്കെ തകരാറാവുന്ന ഘട്ടത്തേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടുപോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ തുടങ്ങി നമുക്ക് അങ്ങനെ ഒരു ഏർലി സ്റ്റേജിലുള്ള ഒരു കേസ് കിട്ടുകയാണെങ്കിൽ, ഒരു രോഗിയെ അല്ലെങ്കിൽ രോഗാവസ്ഥയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ മരുന്നുകൾ, അതായത് അശ്വഗന്ധ വളരെയധികം അറിയപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്, നമ്മൾ വേൾഡ് വൈഡ് അപ്രൂവ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്, ആൻറ്റി ഓക്സിഡൻ്റ് എന്നുള്ളത് മാത്രമല്ല, അതൊരു രസായനം എന്ന് പറയും ആയുർവേദത്തിൽ, അതായത് ശരീരത്തിന് മുഴുവനെ ഒരു രസായനം എന്ന് പറഞ്ഞാൽ റിജുവിനേറ്റ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് അശ്വഗന്ധ. അതുപോലെ ബ്രഹ്മി, വയമ്പ് തുടങ്ങിയിട്ടുള്ള മരുന്നുകൾ. പിന്നെ ഇതോടനുബന്ധിച്ച് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇപ്പോൾ ഡോക്ടർ നേരത്തെ എങ്ങനെയാണ് ഈ അൽഷിമേഴ്സ് രോഗി ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഡോക്ടർ പിന്നെ അത്ര വിശദമായിട്ട് പറഞ്ഞിട്ടില്ല, കാരണം അതോടൊപ്പം അപ്പോൾ അസോസിയേറ്റഡ് ആയിട്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ ഒത്തിരിയുണ്ട്. അതായത് ഓറിയൻറ്റേഷൻ പോകുക മാത്രമല്ല, അപ്പോൾ ആ ഒരു ഡിപ്രഷനിലേക്ക് പോകാം. അപ്പോൾ ശരിക്കും ഞങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഒരു ഒരു രോഗാവസ്ഥയിൽ ഒരാളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പിന്നെ സൈക്കാട്രി പ്രോബ്ലമല്ല, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ആയിട്ടുള്ള കേസല്ല, ഇതൊരു മറവി രോഗമാണ് എന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം വരെ ആ ഘട്ടങ്ങളിൽ. പലപ്പോഴും റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. 65 വയസ്സ് കഴിഞ്ഞ ഒരാൾ ഒരു പുറത്തേക്ക് ഇറങ്ങാൻ, മക്കളൊക്കെ ഇനിയിപ്പോൾ അത്യാധികം പുറത്തേക്ക് പോകണ്ടെന്ന് പറയുന്നൊരവസ്ഥയിൽ വീട്ടിനകത്ത് ഒതുങ്ങി കൂടുന്ന സമയത്ത് ഓൾറെഡി ഒരു ഡിപ്രഷൻ വരുന്നു. ആ ഒരു ഒതുക്കിവെക്കൽ ഇതിനൊരു കാരണമാവുന്നു. ഒതുക്കിവെക്കൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരു ഇപ്പോൾ എല്ലാവരും ഫ്ലാറ്റിനെ ആശ്രയിക്കുകയാണ്. പ്രായമാണ് സമയത്ത് ഇൻഡിവിജ്വൽ ഹൗസസ് വേണ്ട എന്നുള്ള രീതിയിൽ, ഒരു സെക്യൂരിറ്റിയൊക്കെ വേണമെന്നുള്ള രീതിയിൽ നമ്മൾ ഫ്ലാറ്റിലേക്ക് മാറുന്നു. ആക്ടിവിറ്റീസ് എല്ലാം പരമാവധി കുറച്ചു. ഭക്ഷണം കഴിക്കലും ചിലപ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സിനെ വിളിച്ചാലായി, പുറത്തേക്ക് എപ്പോഴും കല്യാണത്തിന് പോലായി. മറ്റത് നമ്മൾ വളരെ ആക്റ്റീവായിരുന്നു. അപ്പോൾ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് ഞാൻ അങ്ങനെയുള്ള ഘട്ടത്തിൽ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ സീനിയർ സിറ്റിസൺസ് ഫോറൻസിൽ മെമ്പർഷിപ്പ് എടുക്കണം. അവിടെ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മുടെ സമാന സ്വഭാവമുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് പെരുമാറാനും വർത്തമാനം പറയാനും ഇൻട്രാക്ട് ചെയ്യണം. സോഷ്യൽ നമുക്കൊരു നമ്മളൊരു ഹ്യൂമൻ ബീയിങ് അല്ലേ, സോഷ്യൽ ബീയിങ് അല്ലേ. അപ്പോൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രതികരിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ചെറുപ്പമായിട്ട് മാറും. വീട്ടിനകത്തിരുന്ന് കൊണ്ട് കുറേ കഴിയുമ്പോൾ ടി വി കാണാനുള്ള മടുപ്പ് വരും, ടി വി കാണില്ല. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും കൂടി കൂടുതൽ സംസാരിക്കാത്തൊരവസ്ഥ, ഇത് നമ്മളെക്കാളും വളരെ മുൻപേ വിദേശ രാജ്യങ്ങളിലുണ്ടായി. അപ്പോൾ നമ്മൾക്ക് റെക്കോർഡിക്കലായിട്ട് 1906 ഈ അൽഷിമേഴ്സ് എന്നുള്ള രോഗം കണ്ടുപിടിച്ചിട്ടുള്ളൂ. അപ്പോൾ ആയുർവേദത്തിന് അത്രയും പഴക്കമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആയുർവേദത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ആയുർവേദത്തിലുള്ള ചര്യകൾ ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുള്ള ഗുണം നമുക്ക് അറ്റ്ലീ ഇത് കിട്ടാൻ പോകുന്നത് എന്താ പറയുക, ഗുണം കിട്ടുന്നത് എന്താ പറയുകയാണെങ്കിൽ ഇതിൻ്റെ പരിധി നീട്ടിക്കൊണ്ട് പോവുക. ഈ ആദ്യത്തെ സ്റ്റേജിൽ നിന്ന് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകുന്നതിൻ്റെ പരമാവധി ദൈർഘ്യം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിൽ നിന്ന് തേർഡ് സ്റ്റേജിലേക്ക് പോകുന്നതിൻ്റെ പരമാവധി ദൈർഘ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ഗുണം കിട്ടുന്നത്. മരുന്നിനേക്കാൾ ഉപരി കൂടുതൽ, അതായത് ഒരു ഏതൊരു രോഗിയും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നുമുള്ള ഇടപെടലുകളാണ്. അത്തരത്തിലാണെങ്കിൽ നമ്മൾ എവിടെയൊക്കെയാണ് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത്, കുടുംബാംഗങ്ങൾക്കാണോ നിർദ്ദേശം നൽകേണ്ടത്, എവിടെയാണ് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെയുള്ള രോഗികൾ ഈ രോഗത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രയാസമുണ്ടെന്ന് പറഞ്ഞു വരികയാണെങ്കിൽ ലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്കിപ്പോൾ പിന്നെ അൽഷിമേഴ്സിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നു, മറവിയുണ്ട്, അതുപോലെ ഓറിയൻറ്റേഷൻ ഇല്ല, അല്ലെങ്കിൽ ഡിപ്രഷനാണ്, മറ്റുള്ള പ്രയാസങ്ങൾ. അപ്പോഴും രാത്രിയും പകലും ഇല്ലാത്തൊരവസ്ഥ വരും. രണ്ടാമത്തെ ഘട്ടത്തിൽ രാത്രി ഉറങ്ങുന്നതിന് പകരം പകൽ കിടന്നുറങ്ങാം, റെസ്പോണ്ട് ചെയ്യില്ല, അവനവൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന സമയത്ത് പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഘട്ടത്തിലാണെങ്കിൽ പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ നിർബന്ധം. പിന്നെ ബൈസ്റ്റാൻഡേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യമാണ്. അതായത് പലപ്പോഴും നമ്മൾ അടുത്തൊക്കെ വരുമ്പോൾ പ്രായമായപ്പോൾ ഹസ്ബൻഡിന് 70 വയസ്സാവുന്ന സമയത്താണ് ഈ പ്രയാസം കാണുന്നത്. ഭാര്യയ്ക്ക് അത്രയും അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടാവില്ല, 5 വയസ്സെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഭാര്യയ്ക്ക് ഇതുപോലുള്ള മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ചിലപ്പം വീട്ടിൽ ഭയങ്കര പ്രതികരിക്കുന്നത് വളരെ മോശമായിട്ടായിരിക്കും. ഒരു വീട്ടിൽ അടിപിടി കൂടുന്നൊരവസ്ഥയിലേക്കൊക്കെ വരും. ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതിയും ഒരു പെട്ടെന്നുള്ള സ്ട്രെയിഞ്ച് ആയിട്ട് പ്രതികരിക്കുക, ചിലപ്പോൾ ദേഷ്യം ഭയങ്കരമായിട്ട് കൂടുതൽ വരും. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ഇദ്ദേഹത്തിന് ഇങ്ങനൊരു പ്രയാസമുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെയധികം കെയർ കൊടുക്കണമെന്നുള്ള അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നത് ചികിത്സയുടെ ഒന്നാമത്തെ ഘട്ടമാണ്. അത് ഫെയിലിയർ ആണെങ്കിൽ കാര്യമില്ല. അപ്പോൾ അവിടെ എങ്ങോട്ടാണ്, അതുപോലെ തന്നെ കുറച്ച് അറിയുന്ന രീതിയിൽ ഒരു 60 വയസ്സായിട്ടുള്ള അപ്പോൾ ഇങ്ങനെ ചെറിയ സിംറ്റംസ് കണ്ടു, അത് മറവി രോഗത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അതിൻ്റെ തുടക്കമാണെന്ന്
ആണെങ്കിൽ അത് അവർ പറഞ്ഞ് മനസ്സിലാക്കാനും അത് കൂടുതൽ റിക്കളക്ട് ചെയ്യാനുള്ള ടെക്നോളജി ടെക്നിക്സ് പറഞ്ഞു കൊടുക്കാനും ചില ചപ്പിടി വിദ്യകളൊക്കെ ഇല്ലേ ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതുപോലെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ മരുന്നുകളൊക്കെ അവിടെയാണ് എൻ്റെ പ്രായോഗികമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ചികിത്സേനെ നമുക്ക് പറയുകയാണ് ആദ്യത്തെ പ്രധാന ഘട്ടം പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ എഡ്യൂക്കേഷൻ. രണ്ടാമത്തെ ഘട്ടത്തിൽ നമുക്ക് ഈ മനസ്സ് ബുദ്ധി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള മരുന്നുകളോ സപ്ലിമെൻസോ കൊടുക്കുന്നത്. ആയുർവേദത്തിൽ പിന്നെ പറഞ്ഞ ചില ചികിത്സകൾ പറയുന്നുണ്ട് ആയുർവേദത്തിൽ. ഇത് ഒന്നും തന്നെ നമുക്ക് പിന്നെ 100% സക്സസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ചികിത്സിക്കാവുന്നതല്ല. പക്ഷേ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാട്ടിലും എപ്പോഴും നല്ലത് തന്നെയാണ്. കാരണം ഈ നേരത്തെ പറഞ്ഞ ആ പിരീഡ് നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ഘട്ടം. അപ്പോൾ ആയുർവേദത്തിൽ ശിരോധാര, അതുപോലെ ശിരോവസ്തി, പിജു തുടങ്ങിയിട്ടുള്ള ചില അതൊക്കെ എല്ലാം തന്നെ ഈ എണ്ണ ഉപയോഗിച്ചിട്ടുള്ള ചില ചികിത്സകളാണ്. അപ്പോൾ അത് എല്ലാം തന്നെ ഈ മേധസ്സിനെ വർദ്ധിപ്പിക്കാൻ ഓർമ്മശക്തി തിരിച്ചു കിട്ടാനും സഹായിക്കുന്നതാണ്. അവിടെ അൾഷിമേഴ്സിനായിട്ട് പ്രത്യേകിച്ചായിട്ടൊരു ട്രീറ്റ്മെൻ്റ് അല്ല പറഞ്ഞിരിക്കുന്നത്, അവിടെ ഓർമ്മക്കുറവ് എന്നുള്ള ലക്ഷണത്തിൽ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ചികിത്സകൾ ചെയ്യുമ്പോൾ കുറച്ച് ഇതിൻ്റെ ഈ പിരീഡ് നീട്ടിക്കൊണ്ടുപോകാനും അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനും നമുക്ക് സഹായിക്കും. പിന്നെ അടുത്ത ലെവലിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് മനസ്സിനും ശരീരത്തിനും ഉന്മേഷം കൊടുക്കുന്ന ചെറിയ എക്സസൈസുകൾ, അത് വളരെ നിർബന്ധമാണ്. അത് സോഷ്യൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സിറ്റിസൺസ് ഫോറസ്റ്റിലൊക്കെ പോകുന്നത് തന്നെ ഒരു മാനസിക വ്യാപാരമാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സിനിസസ് ഫോറത്തിലൊരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അതിനിടയ്ക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഒരു ലോഫിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിരിമാഷ് വന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വളഞ്ഞമ്പലത്താണ് അത് ഉണ്ടായത്. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അവർ വന്നിട്ട് എല്ലാവരും ചിരിപ്പിച്ചിടും. വെറുതെ ചിരിച്ച് നമ്മളങ്ങ് പിന്നെ നമ്മളെ കൂട്ടത്തിൽ ചിരിച്ചു പോകും. അപ്പോൾ അതൊക്കെ തന്നെ ഒരു ആ ലോഫിംഗ് അതൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം കൂടി ആയിട്ടുള്ള ഇതുപോലത്തെ സെഷൻസും അതുപോലെ മൈൽഡായിട്ടുള്ള യോഗ, വളരെ കാഠിനമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും പ്രായത്തിൻ്റെയൊക്കെ ഉണ്ട്, ചിലപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ചിലപ്പോൾ കാർഡിയക് ഇഷ്യൂസോ ഡയബറ്റീസ് അങ്ങനെയുള്ളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വളരെ മൈൽഡായിട്ടുള്ള എക്സസൈസും പേശികൾക്ക് ശക്തി കൊടുക്കുക എന്നുള്ളത് ചികിത്സയുടെ ഒരു ഭാഗമാണ്. ഇങ്ങനെ ചേർന്നിട്ടുള്ള ഈ 4 തരത്തിലുള്ള രീതിയിൽ ചേർന്നിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അതായത് മിക്കവാറും ഓർമ്മകൾ നഷ്ടപ്പെടുന്ന ചില ഏരിയകളുണ്ടാവും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഇവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ബ്രിഡ്ജാണ് ഇവർക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത്. ആ ബ്രിഡ്ജിലേക്ക് ഇവരെ പിന്നിലേക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു സ്റ്റേറ്റ്? അവിടെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ സാധാരണമാരുള്ള സൈക്കാട്രിസ്റ്റിൻ്റെയും ഒരു ഫിസിഷ്യൻ്റെയും എല്ലാം കൂടി ചേർന്നുള്ള സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സ അവിടെ വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഇതിലൊരു ഒരു സൈക്കാട്രിക് ഡിസോർഡർ കൂടി ഉണ്ടാകുന്നതാണ്, ബിഹേവിയറൽ ഇഷ്യൂസ് വരുന്നുണ്ട്, പിന്നെ ഓർമ്മയുടെ പ്രയാസം വരും. അത് നമുക്ക് ബ്രെയിൻ സെൽസിനുണ്ടാകുന്ന ഡാമേജാണ്. അപ്പോൾ ആ ഡീജനറേറ്റീവ് ചേഞ്ചസ് നമുക്ക് കുറയ്ക്കാൻ മാത്രമേ ഈ പറഞ്ഞ മരുന്നുകൾക്കൊക്കെ സഹായിക്കുകയുള്ളൂ. അപ്പോൾ ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, എങ്ങനെ ഈ അവസ്ഥയിൽ ഇയാളെ ജീവിതം മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് ഇതുപോലെയുള്ള നല്ല സൈക്കാട്രിസ്റ്റ്, അത് നല്ല സൈക്കാട്രിസ്റ്റ് ഞാൻ പറഞ്ഞ സമയം ഉണ്ടാവണം. ഈ ഇപ്പോൾ നമ്മൾ ഇന്ന് വരെ പത്രത്തിൽ ന്യൂസ് വന്നു, നമ്മുടെ കേരളത്തിൽ ഒരു രോഗിയെ ഡോക്ടർക്ക് കിട്ടുന്നത് 1.5 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെയാണ്. അത് ശരിയല്ല എന്നുള്ളത് ഞങ്ങൾ എപ്പോഴും പറയാറുള്ള, ഞാനൊക്കെ ഒരു 20 മിനിറ്റെങ്കിലും എടുക്കുന്നതാണ് ഒരു രോഗിയെ നോക്കാം. ആ അത്രയും സമയം ഒരു രോഗിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ഡോക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ്, അതിനൊരു ആ ഒരു ഗ്രൂപ്പ് ആയുർവേദമായാലും അലോപ്പതി ആയാലും സൈക്കാട്രിസ്റ്റിൻ്റെ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് അതിന് വേണ്ടിയിട്ട്. ഗ്രൂപ്പ് മാത്രമല്ല, ശരിക്കും ഒരു പ്ലാനിങ് ഇതിന് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ബ്രിഡ്ജിലേക്ക് പിന്നിലേക്ക് നടത്തുക എന്നതിൻ്റെ ഉപരി അതിനെ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളത്, ഒന്നാമത് ഇവരോടുള്ള അപ്രോച്ചിൻ്റെ കാര്യം, രണ്ടാമത് ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ സംഗീതമാവാം, ചിലപ്പോൾ വായനയാവാം, മറ്റൊരാൾ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എത്രമാത്രം എഫക്റ്റ് ചെയ്യും എന്നുള്ളത്. നേരത്തെ സർ പറഞ്ഞ പോലെ ആ ഒരു ചിരി ക്ലബ്ബുകളാവാം, അതുപോലെ എല്ലാത്തിൻ്റെയും ഒരു സമന്വയം തന്നെയാണിത് അല്ലേ? ആ അതല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിൽ വേണ്ടതും. അതെ, ഇവരെ ഒരു രോഗിയായിട്ട് ഒരു ഭാഗത്ത് ഐസൊലേറ്റ് ചെയ്യുന്നതൊക്കെ നല്ലത് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ്. അവർക്ക് നമ്മുടെ കൂടെ ചേരാവുന്ന മേഖലയിൽ നമ്മളെ ചേർത്തിക്കൊണ്ട് അവർ ജീവിതം സന്തോഷപ്രദമാക്കുക. അല്ലെങ്കിൽ നമ്മളൊരു ഭാഗത്ത് ഐസൊലേറ്റ് ചെയ്ത് ഭക്ഷണം മാത്രം കൊടുത്തുകൊണ്ട് നോക്കുന്ന സെൻറ്റേഴ്സിനല്ല നമുക്ക് വേണ്ടത്. ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് തീർച്ചയായിട്ടും എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇവർക്ക് ഒന്നിൻ്റെ കാര്യത്തിലും നിയന്ത്രണമോ ഒരു പ്രത്യേക വേർതിരിവോ ഒന്നും അറിയാത്തൊരു അവസ്ഥയിലാണുള്ളത്. ഭക്ഷണം ഏത് രീതിയിലായിരിക്കണം ഇവർക്ക് കൊടുക്കേണ്ടത്? ഒബിസിറ്റി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടോ? അതായത് കൃത്യമായിട്ടുള്ള ഭക്ഷണചര്യ ഇല്ലെങ്കിൽ മറ്റു രോഗങ്ങളിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഡയഗ്നോസിങ്ങിൻ്റെ സമയത്ത് തന്നെ നമ്മുടെ ഹോർമോൺസ് എല്ലാം ചെക്ക് ചെയ്യുന്ന, ജനറലായിട്ട് നമുക്ക് ഡയബറ്റീസ്, തൈറോയിഡിൻ്റെ പ്രയാസങ്ങൾ, അതുപോലെ സെക്സ് ഹോർമോൺസിൻ്റെ വേരിയേഷൻസ് ഉണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് എപ്പോഴും കൂടെ ചെയ്യുന്നത് നല്ലതാണ്. മാത്രമല്ല അതൊക്കെ ചിലപ്പോൾ അതിൻ്റെ കൂടെ വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രയാസങ്ങൾ കൂടുതൽ കാണും.
അപ്പോൾ നമ്മുടെ ഭക്ഷണക്രമം എന്ന് പറയുമ്പോൾ ഇതിൽ ഈ അസുഖങ്ങൾ വരാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ഒരു ത്രെട്ടായിട്ട് ഒരു ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞ ഒരു ഡയബറ്റീസ് ഉണ്ട്, അമിത വണ്ണമുണ്ട്, കാർഡിയക് ഇഷ്യൂസ് ഉണ്ടാവും, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയവർക്ക് ഇത് സപ്പോർട്ട് ചെയ്യുന്നപ്പോൾ മദ്യപാനം പുകവലി തുടങ്ങിയിട്ടുള്ള നമ്മുടെ ആചാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നിടത്തും കൂടിയാണ്. അപ്പോൾ ഇവിടെ രോഗിക്ക് വെയിറ്റ് കുറയുക അല്ലെങ്കിൽ വെയിറ്റ് ബാലൻസ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ കൊളസ്ട്രോൾ കൂടി നമുക്ക് കണക്ക് കൂട്ടിയിട്ട്, അപ്പോൾ അധികം കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്തൊരു ലോ കാർബോ ഡയറ്റായിട്ടുള്ള ഒരു ഡയറ്റ് എപ്പോഴും വളരെ നല്ലതാണ്. മാത്രമല്ല ഈ പ്രായമാണ് സമയത്ത് മിക്കവാറും ബി12 ഡെഫിഷ്യൻസി വരും, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരും, സിങ്കിൻ്റെ ഡെഫിഷ്യൻസി കാണാറുണ്ട്. അപ്പോൾ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചില പ്രോഡക്റ്റ്സൊക്കെ മാർക്കറ്റിലുണ്ട്, ആയുർവേദത്തിലാണെങ്കിലും മോഡേൺ മെഡിസിനിലാണെങ്കിലും. അതും കൂടി സപ്ലിമെൻ്റ് എന്നുള്ള കാര്യം കൂടി കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. പിന്നെ പച്ചക്കറികളിൽ കുറേ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഭക്ഷണത്തിന് നിയന്ത്രണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഭക്ഷണം കൊടുക്കാൻ തീരെ കൊടുക്കാൻ പാടില്ല എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. പ്രൊവൈഡ് അവർക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിപ്പോൾ ഡയബറ്റീസ് ആണെങ്കിൽ ഷുഗർ വേണ്ടെന്ന് പറയുന്ന, ഷുഗറുള്ള ഭക്ഷണം വേണ്ട എന്ന് പറയുന്ന മാതിരിയുള്ള പഥ്യങ്ങൾ വേണം. ഇതിനായിട്ട് നമുക്ക് പറയുന്നത് വെയിറ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലാവാതിരിക്കാനുള്ള ഭക്ഷണങ്ങൾ, പിന്നെ മിനറൽസും വൈറ്റമിൻസും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള, അപ്പോൾ ഇലക്കറികൾ കൂടുതൽ കൊടുക്കാം നമുക്ക്. പിന്നെ നേരത്തെ ഈ ഒമേഗ 3 അടങ്ങിയിട്ടുള്ള, അതിപ്പം ചെറിയ മത്സ്യങ്ങളിലൊക്കെ തന്നെ ഈ ഒമേഗ 3 ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ആൽഗേനെ കഴിക്കുന്ന ചെറിയ മത്സ്യങ്ങളാണ്, കടലിലുണ്ടാകുന്ന ആൽഗയിലാണ് ഏറ്റവും കൂടുതൽ ഒമേഗ 3 ഉള്ളത്. അപ്പോൾ അതുപോലെ ഉള്ള, അപ്പം വെജിറ്റേറിയൻസ് ആണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒമേഗ 3 മാർക്കറ്റിൽ നിന്ന് കിട്ടാവുന്ന നല്ല കമ്പനികളുടെ മരുന്നുകൾ കുളിയ രൂപത്തിൽ കിട്ടുന്ന കഴിക്കേണ്ടി വരും. വൈറ്റമിൻ ഡി നോക്കിയിട്ട് അതുപോലെ തന്നെ സപ്ലിമെൻ്റ് ആവുന്ന രീതിയിലുള്ള മരുന്നുകൾ കഴിക്കണം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് നിയന്ത്രണങ്ങളില്ല. പിന്നെ രോഗി പലപ്പോഴും വിശപ്പ് കുറഞ്ഞതായിട്ട് സാധാരണ പറയാറുണ്ട്. അപ്പോൾ സമയത്തിന് ഭക്ഷണം വേണമെന്ന് പറയാൻ പലപ്പോഴും സാധിക്കാറില്ല. തീർച്ചയായും ഡോക്ടർ, നമുക്ക് ഈ ഒരു വിഷയം ഇനിയും തുടരേണ്ടതുണ്ട്, ഈ ഒരു ചർച്ച. അതിനു മുമ്പ് ചെറിയൊരു ബ്രേക്ക്. തിരികെത്ത മെഡിക്കൽ അവറിലേക്ക്. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചൊരു വിഷയം, അതായത് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് തീരദേശ പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് അൽഷമേഴ്സ് രോഗം കുറവായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന്. ശരിയാണോ? എന്തുകൊണ്ടായിരിക്കും? അൽഷമേഴ്സ് രോഗത്തിൻ്റെ സ്ഥിതി വിവര കണക്കുകൾ കേരളത്തിൽ വ്യക്തമല്ല. എങ്കിൽ തന്നെയും ഈ പഠനങ്ങളെക്കുറിച്ച് ഞാനും വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇതിൽ ഈ മറവി രോഗം അഥവാ അൽസൈമേഴ്സിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പെരുമാറ്റ വൈകൃതങ്ങളും അവരുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സിലും പോകും. അപ്പോൾ ആ ഭാഗത്ത് എത്രത്തോളം നേരത്തെ ഇത് കണ്ടെത്തി ചികിത്സകൾ ആരംഭിക്കാമെങ്കിൽ നല്ലതാണെന്ന് നേരത്തെ പറഞ്ഞു. തലച്ചോറിലുള്ള അസറ്റൈൽ കൊളീൻ എന്നൊരു കെമിക്കലുണ്ട്. ആ കെമിക്കലിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴാണ് ഈ രോഗലക്ഷണങ്ങൾ കാണുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അതിന് അലോപ്പതിയിൽ പുതിയ മരുന്നുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് ആദ്യ ലക്ഷണങ്ങൾ കണ്ടെത്തുമ്പോഴേ കൊടുത്തു കൊടുത്താൽ പ്രയോജനം ഉണ്ടാകും. ഒരു പക്ഷേ നമ്മുടെ തീരദേശങ്ങളിലുള്ളവരും മലയാളികൾ പൊതുവെ ഈ ചെറിയ മീൻ, നെത്തോലി, ചാള അതൊക്കെ കൂടുതൽ കഴിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ മുൻകാലങ്ങളിൽ ഇവിടെ അൽസൈമേഴ്സ് രോഗം പൊതുവെ കുറവായിരുന്നത്. അൽസൈമേഴ്സ് രോഗത്തിൻ്റെ സ്ഥിതി വിവര കണക്കുകൾ കൃത്യമായിട്ട് എൻ്റെ കയ്യിലില്ല. എങ്കിലും കഴിഞ്ഞ ഒരു 20-25 വർഷമായിട്ടാണ് കേരളത്തിൽ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടങ്ങളിൽ സാധാരണ ആശുപത്രി എത്താറില്ല. രണ്ടാം ഘട്ടത്തിൽ എത്തുമ്പോഴാണ്, അതായത് പെരുമാറ്റ വൈകൃതങ്ങളാകുമ്പോഴാണ് പലപ്പോഴും എത്തുന്നത്. ആ സമയത്തെങ്കിലും ഈ അസറ്റൈൽ കൊളീൻ ലെവൽ കൂട്ടി നിർത്താനുള്ള ചില മരുന്നുകളൊക്കെ ഇപ്പോൾ അലോപ്പതിയിൽ ലഭ്യമാണ്. അത് കൊടുക്കുകയും അതിനോടൊപ്പം അവർക്ക് വേണ്ട കൃത്യമായ പരിചരണങ്ങൾ, ആ പരിചരണങ്ങൾ ഇല്ലാതെ വരുമ്പോൾ അവരുടെ പെരുമാറ്റ വൈകൃതങ്ങൾ ഗുരുതരമാകും. പരിചരണങ്ങൾ ശരിയല്ലെങ്കിലും പെരുമാറ്റ വൈകൃതങ്ങൾ ഗുരുതരമാകും. തീർച്ചയായും ഇത്, അപ്പോൾ ഇത് പരിചരിക്കുന്നത് ബന്ധുവാണെങ്കിലും പ്രത്യേക പരിശീലനം കിട്ടിയിട്ടുള്ളവരാണെങ്കിലും അൽസൈമേഴ്സ് രോഗവും മറവി രോഗവും ഉള്ളവരെ പരിചരിക്കുന്നതിന് വേണ്ടത് ഏറ്റവും പ്രധാനം ക്ഷമയാണ്. ആ ക്ഷമയോടുകൂടി അവരെ കൈകാര്യം ചെയ്യണം. ഒപ്പം അവരുടെ മരുന്നുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇതിൻ്റെ പഠനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതിൽ
ഈ പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോള്, അങ്ങനെ കുറേ ശാരീരിക രോഗങ്ങൾ, പുകവലി, മദ്യപാനം, അങ്ങനെ കുറേ ശീലങ്ങൾ, തലച്ചോറിനുള്ള ആഘാതം, അങ്ങനെ ചില വസ്തുതകൾ, ഇതൊന്നും ഇതിൻ്റെ വ്യക്തമായ ഒരു കാരണമാണെന്ന് പറയാൻ സാധ്യമല്ല. വ്യക്തമായ കാരണം ഇപ്പോഴും അറിവില്ല. അപ്പോൾ ഇതിൻ്റെ ഗവേഷണ പഠനങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുള്ളതാണ്, അസറ്റൈൽ കൊളിൻ എന്ന രാസവസ്തുവിൻ്റെ ലെവൽ കൂടാനുള്ള മരുന്നുകൾ ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ലഭ്യമാണ്. ഡോക്ടർ, മരുന്നുകൾക്കപ്പുറം എങ്ങനെയായിരിക്കും ഒരു രോഗി പരിചരണം? നമ്മൾ നേരത്തെ പറഞ്ഞു, എന്നാലും ഒരു രോഗി പരിചരണത്തിൻ്റെ ഒരു അവസ്ഥ വേറെയാണല്ലോ. കാരണം ഒരു ക്ലിനിക്കിലേക്ക് എത്താം രോഗികൾ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അവർക്കുള്ള പരിചരണങ്ങൾ കൊടുക്കാം. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഡോക്ടർക്ക് മുന്നിലേക്ക് വയ്ക്കാനുള്ളത്? സാധാരണ നിലയ്ക്ക് പണ്ടൊക്കെ നമ്മൾ ഈ കൂട്ടുകുടുംബത്തിലൊക്കെ സാധാരണ ഇങ്ങനത്തെ പ്രയാസങ്ങൾ വളരെ കുറവായിരുന്നു. കാരണം അത് ഷെയർ ചെയ്ത്, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു പ്രയാസങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ സീനിയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ അപ്പൂപ്പന്മാർ അവർക്ക് നമുക്ക് കഥകൾ പറയാനും അവരുടെ അനുഭവങ്ങൾ പറയുമ്പോഴൊക്കെ നമ്മുടെ പ്രയാസങ്ങൾ കുറവായിട്ട് വരും. ഇത് ഈ ചെറിയ അണുകുടുംബമാണ് സമയത്ത് നമ്മളെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഏറ്റവും ആഘാതം ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് മാറും. അപ്പോൾ അവിടെ ഈ മനസ്സിൻ്റെ ഒരു ഘടന അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ മാനസികമായിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. ശാരീരികമായിട്ട് ഉള്ള ഡിസബിലിറ്റി പോലെ ഒന്നും അറിയാത്തൊരവസ്ഥയില്ല. എനിക്ക് ഭക്ഷണം എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് അറിയില്ല, എനിക്ക് മരുന്ന് എപ്പോഴാണ് കഴിക്കേണ്ടതറിയില്ല, എൻ്റെ ടോയ്ലറ്റിലേക്ക് പോകാനുള്ള വഴി എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അവർ ടോട്ടൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സമ്പ്രദായം നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരാണ് ഏറ്റവും നല്ലത്. അവരെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏത് സമയത്ത് ഡോക്ടർ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കണം, എപ്പോഴാണ് വിളിച്ചുണർത്തി ഭക്ഷണം കൊടുക്കേണ്ടത്, പുറത്തേക്ക് നടക്കണം, ഇങ്ങനെ രാവിലെ ദിനചര്യ നോക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ രോഗി ഡിപ്പെൻഡൻ്റായിട്ട് കൂടെ ഒരാൾ വേണ്ടി വരും. ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അല്ലെങ്കിൽ അനുഭവം ഷെയർ ചെയ്യാനും നമ്മുടെ ഓഡിയൻസിൽ നിന്നും മിസ് ലിൻഷയുണ്ട്. ലിൻഷ, എന്താണ് ചോദിക്കാനുള്ളത് ഡോക്ടറോട്? ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഒരു ചെറിയൊരു അനുഭവമാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഒരു ക്യാമ്പിൻ്റെ ഒരു ഭാഗമായാണ് ഞങ്ങൾ ഈ ഡെമെൻഷ്യ കെയറിൽ വിസിറ്റ് ചെയ്ത്. അന്ന് അവിടെ അവിടെയുള്ള ഒട്ടുമിക്ക മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും എല്ലാവരും പാരൻസ്, അതായത് നമ്മൾ ഈ മക്കൾ വേണ്ട എന്ന് കരുതി ഉപേക്ഷിച്ച് വന്നവരാണ് അവിടെ മിക്ക. ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ ഒരു 20% ഉണ്ടായിരിക്കും. അവർക്ക് അവരുടേതായ ഒരു, ഞങ്ങൾ കുറേ നേരം ഒരു 2.5 hours സംസാരിച്ചിരിക്കുന്നു. എന്നാലും അവർ എങ്ങനെയെങ്കിലും ഒരു ക്വസ്റ്റ്യന് ഒരു ഉത്തരമായിട്ട് പറയാൻ അവർക്ക് അത്രയും ടൈം എടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു അത്രയും മറവി അവരെ ബാധിച്ചതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. പിന്നെ ചില ആളുകളുമായി സംസാരിച്ചപ്പോൾ അവർക്ക് ഇന്നലെ നടന്നതും ഇന്ന് നടന്നതും ഒന്നും ഓർമ്മയില്ല. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ് സംസാരിച്ച ഒരു കുട്ടിയെ ഓർമ്മയില്ല. പക്ഷേ അവർക്ക് 20 years ബാക്കിലുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. പാട്ട് പാടാൻ പറഞ്ഞാൽ അവർ, ഞങ്ങളൊന്നും കേൾക്കാത്ത നല്ല സോങ്സ് ആയിരിക്കും അവർ പാടുന്നുണ്ടാവുക. പക്ഷേ ഒരു വരി പാടി ജസ്റ്റ് 1 minute നിന്നു, അടുത്ത വരി പാടി, അതും ചെവി, നമ്മുടെ ചെവി അത്രയും കാത് കൂർപ്പിച്ചിരുന്നാലേ അത് കേൾക്കാൻ പറ്റൂ. അപ്പോഴത്തെ നമ്മൾ ഇതിപ്പോൾ നേരത്തെ ഡിസ്കഷനിൽ വന്ന കാര്യങ്ങളിൽ തന്നെയാണ്. അതിനായിരുന്നു എന്താണ് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇന്നത്തെ സമൂഹം ഇങ്ങനെ ഒരു ഇഷ്യൂ വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളും ആലോചിക്കണം, ഞാനും നാളെ ഒരു അമ്മയാവും മുത്തശ്ശിയാവും എന്നുള്ളൊരു ഒരു ബോധം ഇന്നത്തെ മനുഷ്യന്മാരിൽ ഇല്ല. അതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എന്നത് നമ്മൾ തന്നെ ഒരു അവയർനെസ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇത് തന്നെയാണ് എൻ്റെ ചോദ്യം. നമുക്ക്, അതായത് ലിൻഷ ഉദ്ദേശിച്ചതാണ്, എത്തരത്തിലാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്, എത്തരത്തിലാണ് നമുക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ വീട്ടിലുള്ള വ്യക്തികൾക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ എന്തായിരിക്കും ഒരു പ്രോഗ്രാം എന്നുള്ളതാണ്. പ്രോഗ്രാം ഇതാണ്. പൊതുവേ നമുക്ക് സമൂഹത്തിലുള്ള നിലനിൽക്കുന്ന രീതികളിൽ ഇതൊരു ജീവിതശൈലി രോഗമല്ല എങ്കിലും ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉറക്കം, ആഹാരം, വിനോദം, വിശ്രമം, വ്യായാമം, ഈ 5 ഘടകങ്ങളും ഏതാണ്ട് ബാലൻസ്ഡ് സ്റ്റേറ്റിൽ കൊണ്ടുപോകാനായിട്ട് വളരെ ചെറുപ്പം മുതലേ ശീലിപ്പിച്ചാൽ ഈ പറഞ്ഞ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒഴിവായി കിട്ടും. അത് ഒരു മുഖപുര പോലെ ഞാൻ പറഞ്ഞെങ്കിലും 2-ാമത്തെ ഘട്ടം അൽസൈമേഴ്സ് ആണോ അല്ലയോ എന്ന് കൃത്യമായിട്ടൊരു രോഗനിർണയം നടത്തണം. അത് മാനസിക വൈകല്യങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ
അത് അൽസൈമേഴ്സ് ആകണമെന്നില്ല, വിഷാദ രോഗമാകാം, സ്കിസോഫ്രീനിയ ആകാം, മറ്റ് പല രോഗങ്ങളും ആകാം. അപ്പോൾ ഡിമെൻഷ്യയാണോ അൽസൈമേഴ്സ് ആണോ എന്ന് കൃത്യമായ രോഗനിർണയം നടത്തുകയും ആ രോഗമുള്ളവരുടെ ലക്ഷണങ്ങൾ കൃത്യമായിട്ട് ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു, എപ്പോഴാണ് മരുന്ന് കഴിക്കേണ്ടതെന്നറിയില്ല, എപ്പോഴാണ് ആഹാരം കഴിക്കേണ്ടതെന്നറിയില്ല, ആ തരത്തിൽ അവർക്ക് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടുമുള്ള എല്ലാവിധത്തിലുള്ള പരിചരണ സപ്പോർട്ടുകളും കൊടുക്കണം. അതിന് ചിലപ്പോൾ കുടുംബാംഗങ്ങൾ തയ്യാറാകാതിരുന്നാൽ അപ്പോഴാണ് അവരെ കൊണ്ട് ഈ ഹോംസ് ആക്കുന്നത്. സമൂഹത്തിനും ഇത് ഈ ഒരു ധാരണ ഉണ്ടാകണം. പ്രായമായ ആളുകളിൽ ഡിമെൻഷ്യ ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ ആ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാധാരണ ബുദ്ധി മതി, സാധാരണ അറിവുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്നും പ്രത്യേക പരിചാരകരുടെ ഭാഗത്തുനിന്നും അൽസൈമേഴ്സിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. മറവി ഓരോ കാര്യവും അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. ഉദാഹരണത്തിന് ആഹാരം കഴിച്ച ആൾ ചിലപ്പോൾ വീണ്ടും ആഹാരം ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആഹാരം കഴിച്ച ആളാണ് എന്ന് പറഞ്ഞ് അയാളെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. നമ്മൾ മനസ്സിലാക്കുക അയാൾ ആഹാരം കഴിച്ച ആളാണ്, പക്ഷെ അയാളുടെ ഇൻ്റസ്റ്റൈനൽ സെൻസേഷൻസ് നശിച്ചു പോയിട്ടുണ്ട്. അത് ഡിമെൻഷ്യയുടെ ഭാഗമല്ല, പ്രായാധിക്യമായതിൻ്റെ മറ്റൊരു അവസ്ഥയാണ്. അയാളെ കുറ്റപ്പെടുത്താതെ ശാന്തമായിട്ട് പറയുക, നോക്കട്ടെ ഞാൻ തരാം, അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ. കുറച്ച് കഴിയുമ്പോൾ അയാൾ ഈ ആഹാരം ചോദിച്ച കാര്യം തന്നെ മറന്നുപോകും, മനസ്സിലായില്ലേ? അപ്പം ആ തരത്തിൽ അവരെ എന്താ ഒരു വിനോദ രൂപേണ ഒരു സഹായ രൂപേണ സഹായിക്കാനുള്ള മനോഭാവം ഉണ്ടായാൽ മതി. സഹായമാണ് പ്രധാനം. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ നമുക്ക് വരാം. കാരണം ഇത്തരക്കാരെ സഹായിക്കാനായിട്ട് ആയുർവേദത്തിൽ എന്തെങ്കിലും റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് പോലെ എന്തെങ്കിലും ഉണ്ടോ കേരളത്തിൽ? എന്താണ് അങ്ങനെ ഉണ്ട്, ഇല്ലെങ്കിൽ എന്തായിരിക്കും മുന്നോട്ട് വയ്ക്കാനുള്ളൊരു നിർദ്ദേശം? എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഈ ഓൾഡ് ഏജ് കെയറുകളും അല്ലെങ്കിൽ മാനസിക രോഗ ആശുപത്രികളും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രയാസമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് മാത്രമായിട്ടുള്ള സെൻറ്റേഴ്സുകൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. കാരണം ഇത് ഇതിലേക്ക് മാത്രം പോകുന്ന സമയത്ത് അതൊരു ബിസിനസ് ആവാൻ പറ്റില്ല, അതൊരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതായിട്ട് വരണം. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ആ ലെവലിലേക്ക് പോകാൻ സാധിക്കുന്ന സർക്കാർ തലത്തിൽ തന്നെയായിരിക്കും. അതിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ളൊരു കൂട്ടായ്മ അവർ പ്രധാനമായിട്ട് പറഞ്ഞത് ഇതിൽ ബോധവൽക്കരണം ഏറ്റവും ഞാൻ ആദ്യം പറഞ്ഞു ചികിത്സയുടെ ഭാഗമായിട്ട് ആദ്യം വേണ്ടത് ബോധവൽക്കരണമാണത്. അപ്പോൾ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിഷയങ്ങൾ അവിടെ വരണം. അപ്പോൾ ജനങ്ങളുടെ ഒരു പ്രാതിനിധ്യം വേണം. ക്വാളിഫൈഡായ ഡോക്ടേഴ്സിൻ്റെയും ഇതുപോലുള്ള സൈക്കാട്രിസ്റ്റുകളുടെയും എല്ലാവരുടെയും ചേർന്നിട്ടുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തിട്ട് അവർ വേണം ഇതുപോലുള്ള ആൾക്കാരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പലപ്പോഴും മറവി രോഗമുള്ള അല്ലെങ്കിൽ ഡിമെൻഷ്യയോ അൽഷിമേഴ്സോ ഉള്ള രോഗികളെ സാധാരണ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കുന്നുണ്ട്. അത് വളരെ തെറ്റാണ്. കാരണം അത് ഇവരെ വീണ്ടും ഒരു ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയിട്ട് രോഗാവസ്ഥ മൂർച്ഛിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും രക്ഷിതാക്കളെ ഉണ്ടെന്നാക്കണത് എനിക്ക് പറ്റാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ടായിരിക്കാം, ഇനി ഇതെല്ലാം സാമ്പത്തികമൊക്കെ എല്ലാം ഉണ്ടെങ്കിലും ഒരു ബാധ്യത തീർക്കുന്ന മാതിരി കൊണ്ടാക്കുന്നുണ്ട്. അതൊന്നും മാറിയിട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു ബോധവൽക്കരണം തന്നെയാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മുടെ ഓഡിയൻസായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് പല ഏജ് ഗ്രൂപ്പിലുള്ള, അതായത് ജീവിതത്തിലെ പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഈ അമ്മ, ഇവർക്ക് എന്തോ ചോദിക്കാനുണ്ട് ഡോക്ടറോട്. അമ്മയുടെ പേരെന്താ? എൻ്റെ പേര് ശാരദ. എവിടുന്നാണ് വരുന്നേ? അരൂരുന്ന്. ഓക്കെ, ഡോക്ടറോട് എന്താ ചോദിക്കാനുള്ളത്? ഡോക്ടറോട് ചോദിക്കാനുള്ളത് ഇങ്ങനെ എൻ്റെ സുഹൃത്തിന് ഇങ്ങനെ ഒരു തകരാറുണ്ട്, സംസാരിച്ച് നിൽക്കവേ എന്നെ അവർ മാറിപ്പോവുക, മറന്നു പോവുക. പിന്നെ നമ്മളെന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ പിന്നെ എടുത്ത് ചോദിക്കാൻ, അത് നീ ആരാന്ന് ചോദിച്ചിട്ട് പോവുക. ഓക്കെ ഡോക്ടർ, ഇത് ഈ ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റുമോ? അൽഷേമേഴ്സ് 40 വയസ്സുണ്ട്. എത്ര? 40 വയസ്സോളം ഉണ്ട്. 40 വയസ്സ്. പുരുഷനോ സ്ത്രീയോ? സ്ത്രീയാണ്. ഈ ശ്രദ്ധ കുറവ് കൊണ്ടാണ് ഈ ചോദിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയും പ്രാപ്തിയും ശ്രദ്ധയും അദ്ദേഹത്തിന് ഇല്ലേ ഉണ്ടോ എന്നുള്ളത് ആണ് എനിക്ക് ആദ്യം അറിയാനുള്ളത്. ശ്രദ്ധ കുറവുണ്ട്. എന്താന്ന് വെച്ചാല് എന്തെങ്കിലും വെച്ചിട്ട് മറക്കുക, അങ്ങനെ എടുക്കാതെ പോവുക. നിരന്തരം ഇങ്ങനെയാണോ അതോ ഏതെങ്കിലും ഒരു? ഇപ്പൊ കുറച്ച് നാളെയായുള്ളു തുടങ്ങിയിട്ട്. അതൊരു വിഷാദ ഭാവമാണോ? മുഖത്തെ പുള്ളിക്ക് ദുഃഖം, നിരാശ, ഒന്നിനോടും താല്പര്യമില്ല,
എല്ലാത്തിൽ നിന്നും പുറകോട്ട് പിന്മാറി നിൽക്കുക, ഒന്നും സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു കഴിവില്ല എന്നുള്ള രീതിയിലാണോ? അങ്ങനെയാണ്. അത് ഡിമെൻഷ്യ അൽസൈമേഴ്സ് ആകാനുള്ള സാധ്യത പ്രായത്തിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അതൊരു വിഷാദ രോഗം ആകാനാണ് കൂടുതൽ സാധ്യത. ഏതെങ്കിലും ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചിട്ടുണ്ടോ? ഒന്നും കാണിച്ചിട്ടില്ല. അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ, ആയുർവേദമോ അലോപ്പതിയോ ഏതെങ്കിലും ഒന്ന് കാണിച്ചിട്ട് അവർ രോഗനിർണയം ആദ്യം നടത്തണം. അതൊരു വിഷാദ രോഗമാണോ അതോ മറ്റെന്തെങ്കിലും കൊണ്ട് ആളിന് ശ്രദ്ധ കുറവുണ്ടാകുന്നതാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ നമുക്കതൊരു മറവി രോഗമാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. കേട്ടോ? അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. അപ്പം ഏറ്റവും ഉടനെ തന്നെ ഏറ്റവും അടുത്തുള്ള ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കുക എന്നുള്ളതാണ്. സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തൊന്നും പോകണ്ട, സാധാരണ ഒരു ഡോക്ടറെ അടുത്ത് ചോദിച്ചാൽ അവർക്ക് ഏകദേശം മനസ്സിലാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആരെങ്കിലും കാണിക്കണമെങ്കിൽ കാണിക്കാം. തീർച്ചയായിട്ടും നമുക്കിതിൽ നിന്നും മനസ്സിലാകുന്നത് നേരത്തെ രോഗം കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ് കരുതൽ എന്നുള്ളത് നമുക്ക് ഓർത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഒരാളിൻ്റെ മാനസികാവസ്ഥ എങ്ങനെ നമുക്ക് രക്ഷിച്ചെടുക്കാം എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. തിരികെ എത്താം മെഡിക്കൽ അവറിലേക്ക്. ഇപ്പോൾ നമ്മുടെ ഓഡിയൻസിൽ പലർക്കും പല ചോദ്യങ്ങളുമായിട്ടും പല സാഹചര്യങ്ങളുമായിട്ടുമാണ് അവരിവിടെ ഇരിക്കുന്നത്. എന്താണ് ചോദിക്കാനുള്ളത്? എൻ്റെ പേര് സുനിൽ എന്നാണ്. എൻ്റെ സ്വദേശം ചാലക്കുടി മാളറൂട്ടിൽ ഗുരുതിപ്പാല എന്ന് പറഞ്ഞ പ്രദേശമാണ്. ഓക്കെ. ഞാൻ എൻ്റെ കാര്യം തന്നെ പറയണം ഡോക്ടറെ. ഓ, അതായത് ഞാൻ മോട്ടോർ ഓണാക്കി കഴിഞ്ഞാൽ, വീട്ടിൽ മോട്ടോർ ഓണാക്കി കഴിഞ്ഞാൽ അത് ഏത് സമയവും ഓഫാക്കാൻ മറന്നു പോകും. ടാങ്കിൽ നിന്ന് വെള്ളം നിറഞ്ഞ് കുറേ നേരം കഴിയുമ്പോഴാണ് വെള്ളം റോട്ടിൽ കൂടെ പോകുമ്പോഴാണ് ഞാൻ ഇത് ഓർക്കുന്നത് മോട്ടർ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പോക്കറ്റിൽ പൈസ വെച്ച് കഴിഞ്ഞാലും ഈ പൈസ അന്വേഷിച്ചുകൊണ്ട് നടക്കണം, പേഴ്സ് അന്വേഷിച്ച് നടക്കാം. പേഴ്സിൽ പോയ പൈസയല്ല, പോക്കറ്റിൽ വെച്ച പൈസ അന്വേഷിച്ചുകൊണ്ട് നടക്കുക. അപ്പം അങ്ങനെ ഒരു ചില നേരത്ത് അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. അതെന്താണ് ഡോക്ടറെ? എത്ര വയസ്സായി? എനിക്ക് 46. 46. വേറെ ശാരീരിക രോഗങ്ങൾ എന്തെങ്കിലും? ശാരീരികമായ അസുഖങ്ങളൊന്നുമില്ല. ഇത് ചില നേരത്ത് ഈ സംഭവം ഭൂരിഭാഗം സമയങ്ങളും. എന്ത് ജോലി ചെയ്യുന്നു? ഞാൻ ഓട്ടോ ടാക്സി ഓടിക്കുന്നു. ഓട്ടോ ടാക്സി ഓടിക്കുന്നു. ഭാര്യ മക്കളൊക്കെ വീട്ടിലുണ്ടല്ലോ. ഓ, ഉണ്ട്. റോഡ് അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? റോഡ് അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. എപ്പോഴെങ്കിലും വീട്ടിലേക്ക് പോകാനുള്ള വഴി മറന്നു പോയിട്ടുണ്ടോ? വഴി മറന്നു പോയിട്ടൊന്നുമില്ല. ഭാര്യയെ മനസ്സിലാക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നും. മക്കളുടെ പേര് മറന്നു പോയിട്ടുണ്ടോ? അതൊന്നുമില്ല. അങ്ങക്ക് ഒറ്റ നോട്ടത്തില് ഇത് മറവി രോഗമല്ല, പക്ഷെ എന്തൊക്കെയോ കാരണവശാൽ ശ്രദ്ധ പൊതുവെ കുറവാണ്. ഇത് മോട്ടർ ഓൺ ചെയ്യുമ്പോൾ ഞാൻ മോട്ടർ ഓൺ ചെയ്തു, ഇത്ര മിനിറ്റിന് ശേഷം അത് ഓഫ് ചെയ്യണം എന്ന് ശ്രദ്ധയോടുകൂടി ചെയ്യണം. പക്ഷേ ശ്രദ്ധയ്ക്ക് തകരാറ് വരാൻ കാരണം പല കാര്യങ്ങൾ കാണും നമ്മുടെ ജീവിതത്തിൽ. പല കാര്യങ്ങൾ വരുമ്പോൾ പ്രഷർ ഓഫ് തിങ്കിങ്, ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ആലോചിക്കുകയും ഒരേ സമയത്ത് ചെയ്യേണ്ടിയും വരുമ്പോൾ അപ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ വിട്ടുപോകും, മുൻഗണനാക്രമത്തിൽ നിന്ന് അത് പുറകോട്ട് പോകും. അപ്പോൾ നിങ്ങൾ മോട്ടർ ഓൺ ചെയ്ത കാര്യം അപ്രസക്തമാണ്, അതിനേക്കാളും പ്രധാനപ്പെട്ട പല കാര്യത്തിലേക്കും പോകും, അപ്പോൾ മറന്നു പോകുമെന്നുള്ളൂ. അപ്പോൾ നമുക്കിതിനൊരു ബ്രെയിൻ എക്സർസൈസ്, ശരീരത്തിൻ്റെ മസിലുകളൊക്കെ നന്നാക്കുന്ന പോലെ ബ്രെയിൻ എക്സർസൈസ്, ചിന്തകളുടെ വ്യായാമമാണ് വേണ്ടത്. അപ്പം ഇതൊക്കെ അടുക്കോടും ചിട്ടയോടും ശാന്തമായി സമാധാനമായി ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കണം. ഞാൻ മോട്ടർ ഓൺ ചെയ്യുന്നു എന്നുള്ളത് ഒരു സെക്കൻഡ് അവിടെ നിന്ന് ഒരിക്കൽ കൂടെ ഓർക്കുക, ഞാൻ മോട്ടർ ഓൺ ചെയ്തു, ഇനി എനിക്ക് മോട്ടർ ഓഫ് ചെയ്യുന്നതും എൻ്റെ ജോലിയാണ്. ഇത് അടുത്ത ഒരു മിനിറ്റ്, രണ്ട് മിനിറ്റ്, അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇടവിട്ട് ഓർക്കുന്ന ഒരു രീതി ഉണ്ടാക്കുക. അങ്ങനെ ഒരാഴ്ച പരിശീലിച്ചാൽ മോട്ടർ ഓൺ ചെയ്താൽ പിന്നെ മറക്കില്ല. ഡോക്ടർ, നമ്മൾ ഇത് തമാശ രൂപത്തിലാണെങ്കിലും ചില ഇതിനകത്ത് ചില പോയിന്റ്സ് ഉണ്ട്. അതായത് നമ്മൾ ചിലത് എഴുതി വെച്ച് ചെയ്യുന്നൊരു ശീലം ഉണ്ടാക്കി വെക്കുക, ഡയറി എഴുത്ത്, ചിലത് നമ്മൾ കാണും ചുമരിലൊക്കെ ചില സ്ലിപ്സ് ഒട്ടിച്ച് വെക്കുക. നമ്മൾ പഠിക്കുന്ന പണ്ടുള്ള ആളുകൾ മുണ്ടിന്റെ തുമ്പത്ത് കെട്ടിടും. അതെ. എന്തിനാന്ന് ചോദിച്ചാല് ഈ കെട്ടിൽ തൊടുമ്പോഴ ഓ എന്തോ എന്തോ ഒരു കെട്ടിട്ടിട്ടുണ്ട്, അപ്പോൾ ഓർമ്മ വരും. എന്താണ് ആയുർവേദ പ്രകാരം, അല്ലെങ്കിൽ ഒരു നമ്മൾ മെഡിറ്റേഷനൊക്കെ ഇതിനൊരു പരിഹാരമായിട്ട് പറയാമോ?
സൂക്ഷിച്ചായിട്ട് പറയാൻ പറ്റും. ഇദ്ദേഹത്തിന് സാധാരണ എനിക്ക് തോന്നുന്നത് ഈ ജീവിത പ്രാരാബ്ധത്തിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു ശ്രദ്ധക്കുറവ് വന്നിട്ടുള്ള ഒരു മറവിയാണ്, രോഗമല്ല എന്നുള്ളതാണ്, മറവി മാത്രമാണ് അത് എന്നാണ് കണ്ടാൽ. നമ്മൾ ഒരു രോഗിയുടെ ലക്ഷണങ്ങളൊന്നുമില്ലല്ലോ, മറ്റത് നമ്മൾ ഒരുപാട് ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിലൊന്നും തന്നെ വന്നിട്ടില്ല. മറവി കുറച്ച് താൽക്കാലികമായിട്ടുള്ള മറവി മാത്രമേ ഉള്ളൂ. ഇനി വേറെ ജോലികൾ ചെയ്യുമ്പോൾ മറന്നു പോകണതാണ് സംഭവിക്കുന്നത്. വേറെ ജോലികൾ ചെയ്യും, അപ്പൊ ഈ മോട്ടർ അടിച്ചെടുത്ത് വെള്ളം കുറെ പോയി കഴിയുമ്പോഴാണ് കണ്ടുപിടിക്കുക. താങ്കളുടെ പ്രയോറിറ്റി മാറുന്നതുകൊണ്ടാണ്, കാരണം താങ്കളുടെ കിണറ്റിൽ ആവശ്യത്തിലധികം വെള്ളം ഉള്ളത് കാരണം. ഒരിക്കൽ പോലും നിങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, ഒരിക്കൽ പോലും ഡ്രൈവിംഗ് തെറ്റിയിട്ട് ഒരു ആക്സിഡന്റോ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ വളരെയധികം കോൺസെൻട്രേഷൻ ഉണ്ട്, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ആണ് നമ്മുടെ മറവി രോഗത്തിലെ രണ്ടാമത്തെ സിംപ്റ്റം. മറവി കഴിഞ്ഞാൽ പിന്നുള്ളത് കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരവസ്ഥയാണ്, പിന്നെ ബോധമില്ലാത്തൊരവസ്ഥ, ഞാൻ ആരാണ് എൻ്റെ ഭാര്യ ആരാന്ന് അറിയാത്തൊരവസ്ഥ വരുന്നു. അങ്ങനെ മൂന്നാമത്തെ സ്ഥിതിയെത്തുമ്പോഴേക്കും ഡിമെൻഷ്യ ആയിട്ട് മാറുന്നു. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ച് യോഗ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഒരു മെൻ്റൽ കോൺസെൻട്രേഷൻ കിട്ടാൻ, മൈൻഡ് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാണായാമം അങ്ങനെ എന്തെങ്കിലും ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീത്തിങ് എക്സസൈസിലെടുത്ത് മാത്രം. പിന്നെ ഈ ഡോക്ടർ പറഞ്ഞതിൽ ടെക്നിക്സ് ഉണ്ടാവും, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണത്. അപ്പോൾ നമുക്കൊക്കെ നമ്മളെല്ലാവരും തന്നെ ചെയ്യാവുന്ന ഒരു ജോലിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചെയ്യാവുന്നതാണ്. എനിക്ക് ഇന്ന് എന്ത് ചെയ്യണം എന്നൊരു സ്ലിപ്പ് എഴുതി വെച്ചിട്ട് ആ സ്ലിപ്പ് പ്രകാരം 1, 2, 3 വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് 2 മണിക്ക് നമുക്ക് ഷൂട്ടിംഗ് ഉണ്ട്, അപ്പോൾ ഷൂട്ടിന് വേണ്ട റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത് പോലെ നടന്നു 4 മണിക്ക് തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് ഡിലേ ചെയ്ത് പോകുന്ന പറഞ്ഞാൽ തന്നെ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങളും നമ്മൾ ടൈം ടേബിൾ ഫിക്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നോട്ട് ചെയ്ത് അത് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുന്നത് എപ്പോഴും നല്ലതാണ്. അതൊരു ഓർമ്മ റിക്കളക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വ്യായാമമായിട്ട് വരികയും ചെയ്യും. നമ്മൾ സാധാരണ ഇപ്പോൾ 2 ഡോക്ടേഴ്സും പറഞ്ഞതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു കാര്യം, 60 വയസ്സ് കഴിഞ്ഞവർക്കാണ് ഈ ഒരു രോഗം ബാധിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും യൗവനയുക്തനായിട്ടുള്ളൊരു വ്യക്തി നമ്മുടെ ഓഡിയൻസിനിടയിൽ ഇരിപ്പുണ്ട്. എന്താണ് താങ്കൾക്ക് ചോദിക്കാനുള്ളത്? പാരമ്പര്യമായിട്ട് ഈ രോഗം വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും, അതുപോലെ തന്നെ ഈ രോഗം പാരമ്പര്യം വരുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ചികിത്സ മുൻകൂട്ടി ചെയ്യാൻ പറ്റാമോ എന്നാണ് അറിയേണ്ടത്. ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഈ രോഗത്തിന് പരമ്പരാഗതത്വമുണ്ട്, പരമ്പരാഗതത്വമുള്ള ആളുകൾക്കാണെങ്കിൽ ആ കുടുംബത്തിലുള്ള ആളുകൾക്ക് വളരെ ചെറുപ്പം മുതലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ജീവിതക്രമം അടുക്കോടും ചിട്ടയോടും ശാന്തമായി സമാധാനമായിട്ടുള്ള ഒരു ജീവിതക്രമം, ആഹാരം, ഉറക്കം, വിനോദം, വിശ്രമം, വ്യായാമം, അതിലും ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് വേണം. മദ്യപാനം, പുകയില, ഇതെല്ലാം ഒഴിവാക്കുക. പിന്നെ ഇവർ ആയുർവേദ വിധി പ്രകാരമുള്ള ആ തരത്തിലുള്ള പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് ആയുർവേദത്തിൽ പറയുന്നുണ്ട്, അലോപ്പതിയിൽ അങ്ങനെ പറയുന്നില്ല. അലോപ്പതിയിലെ ആദ്യ ലക്ഷണങ്ങൾ സംശയം തോന്നുന്ന സമയം മുതൽ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ആയുർവേദ ക്രമം അനുസരിച്ചിട്ടുള്ള ചില പ്രിവെൻറ്റീവ് സ്ട്രാറ്റജികൾ, ഞാൻ ഈ പറഞ്ഞ ജീവിത ശൈലിയിലുള്ള വ്യതിയാനവും ഇതുവാണെങ്കിൽ പ്രയോജനം ചെയ്തേക്കോ. അതിനെക്കുറിച്ചുകൂടെ സാറൊന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സുഹൃത്തിൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ ഒരു അസുഖമുണ്ട്, മറവി രോഗമുണ്ട്. അപ്പോൾ അത് എൻ്റെ സുഹൃത്തിന് വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും ചികിത്സ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഡോക്ടറെ ഞാനിപ്പോൾ ചോദിച്ചതിൻ്റെ കാരണം. ഇപ്പം ഈ അമ്മയ്ക്ക് അസുഖമുണ്ട് എന്നുള്ളത് നമ്മൾ മറവി രോഗമാണെന്നുള്ള ഡോക്ടറെ തീർച്ച പറഞ്ഞിട്ടുള്ള ആൾ ഭക്ഷണം കഴിക്കാൻ നമ്മൾ തന്നെ കൊടുക്കാതെ കഴിക്കൂല, അതുപോലെ തന്നെ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുള്ളൂ, അങ്ങനെയൊക്കെ തന്നെയാണ് ആൾക്ക് രോഗത്തിന് ചികിത്സ മരുന്ന് കഴിച്ചുകൊണ്ട്. അത് വരണം നിർബന്ധമില്ല കേട്ടോ. പക്ഷേ നമ്മളൊരു ഈ നേരത്തെ പറഞ്ഞ മാതിരി അസുഖം വന്നു കഴിഞ്ഞിട്ട് ചികിത്സിക്കാൻ പ്രയാസമായത് കാരണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില സമ്പ്രദായങ്ങൾ ആയുർവേദത്തിൽ ചെയ്യാൻ പറ്റുന്നതുണ്ട്. അപ്പോൾ ആദ്യം സുഹൃത്തുക്കളെ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ആയുർവേദ ഡോക്ടറെ നല്ലൊരു ഫിസിഷ്യനെ കണ്ടതിന് ശേഷം ഇപ്പോൾ അതിനെ ഉപയോഗിക്കുമ്പോൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രഹ്മി, വയമ്പ്, അശ്വഗന്ധ തുടങ്ങി ചേർന്നിട്ടുള്ള കോമ്പിനേഷൻസിലുള്ള ധാരാളം മരുന്നുകൾ അത് നെയ് രൂപത്തിലാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. നമ്മൾ ബുദ്ധിക്കും ഓർമ്മയ്ക്കും വളർച്ച സാധിക്കുന്നത് നെയ് ആയിട്ട് വരുമ്പോഴാണ്. അങ്ങനെയുള്ള മരുന്നുകൾ കഴിച്ചു തുടങ്ങുക. അതുപോലെ ദിനചര്യ ചിട്ടയോടുകൂടിയൊരു ജീവിത രീതി, സമ്പ്രദായങ്ങൾ, റെഗുലറായിട്ടൊരു എക്സസൈസ് പാറ്റേൺ, ഇങ്ങനെ ആ ഒരു ലെവലിലേക്ക് പോവുകയാണെന്ന് അദ്ദേഹത്തിന് പരമാവധി അത് ഒഴിവാക്കാൻ സാധിക്കുന്നതന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഈ സമയത്താണ് അത് നമ്മൾ ചെയ്യേണ്ടത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞൊരു ഒരു കാര്യം, അതായത് നമ്മൾ പൊതുവേ മലയാളികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, നമുക്ക് രോഗം വന്ന് അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴേ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് ആലോചിക്കുള്ളൂ. അതായത് കുറച്ച് മുമ്പ് ഒരു ഡോക്ടറെ കാണാന്ന് പറയുമ്പോൾ പലരും ഒരു നാണക്കേടായിട്ട് വിചാരിക്കുന്നുണ്ട് അല്ലേ. അപ്പം അത് മാറ്റി വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ നാളേക്കുള്ള എന്താണ് പ്രതിവിധി എന്നതിലേക്ക് പോകേണ്ടത് അത്യാവശ്യമാണ്. താങ്കൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്? എനിക്ക് ചോദിക്കാനുള്ളത് വേറൊന്നുമില്ല. ഈ ഇങ്ങനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇപ്പം അതിനൊരു പ്രായം അങ്ങനെയുള്ള ഒരു ഇത് ഉണ്ടാകുന്ന സംശയമുണ്ട്. പിന്നെ അത് തന്നെയല്ല,
ഇങ്ങനെ അസുഖമായ ഒരാളെ ഏതൊക്കെ രീതിയിൽ നമ്മളാ കൊണ്ട് കഴിയുന്ന അതേപോലെ സഹായിക്കാൻ പറ്റുമോ അത് ഒരു ഒരു സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം. അതായത് ഇത്തരത്തിലൊരു വ്യക്തി നമ്മുടെ മുന്നിൽ പെട്ടാൽ നമ്മൾ എങ്ങനെയായിരിക്കും അവരെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം. അതായത് നമ്മുടെ വീട്ടിലല്ല, പുറമേയുള്ള ഒരു രോഗിയാണെങ്കിൽ നമുക്ക് പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് നമുക്ക് ഇവർ രോഗിയാണെന്ന് അറിയില്ല. പലപ്പോഴും അവരുടെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമ്മൾ ഇയാളെന്താ അങ്ങനെ പെരുമാറുന്നു വിചാരിക്കും. അപ്പോൾ വ്യക്തമായിട്ട് നമുക്കൊരു അനുഭവം പറഞ്ഞു തന്നിട്ടുള്ള അനുഭവമുണ്ട് രോഗിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവർ സിമ്പതി പുറത്തേക്ക് കാണിക്കാതെ മനസ്സിലുണ്ടാവാനേ പാടില്ല. അവർ നമ്മുടെ കൂടത്തിൽ നമ്മുടെ സമൂഹത്തിലൊരു ഭാഗമായിട്ടുള്ള ആളാണ്. ഈ ആളെ മാനസികമായിട്ട് എങ്ങനെ സന്തോഷിപ്പിക്കാന്ന് സംസാരിക്കുന്നു, ഇടപഴകുന്നതും അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇപ്പോൾ ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മളൊരു കല്യാണത്തിനോ ഇതൊക്കെ പോവുകയാണെങ്കിൽ അവർ കൂടെ കൊണ്ടുപോകുന്ന ഒരു വിരോധമല്ല. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്, എല്ലാവരും ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് റൂമിനകത്ത് അടച്ചിടുന്ന, ഈവൻ പുറത്തുനിന്ന് കൂട്ടി പോകുന്ന സിറ്റുവേഷൻ വരെയുണ്ട്. അത് വളരെ മോശമാണ്. നമ്മൾ അടച്ചിട്ടിട്ട് പോകണം, നമ്മൾ നമ്മുടെ കൂടെയാണ് ആ സഹോദരന്മാർ സഹോദരിയാണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കണമെന്ന രീതിയിലാണ് കൊണ്ടുപോകേണ്ടത്. അത് തന്നെയാണ് അവിടെ. അത് ഇത് രോഗമാണെങ്കിൽ കൂടിയിട്ട് നമ്മുടെ അനുകമ്പ പുറത്തേക്കുള്ള, അതായത് അനുകമ്പ നമ്മൾ സിമ്പതി എന്നുള്ളത് വെറുതെ കാണിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. സിമ്പതി നമ്മുടെ ഉള്ളിലുണ്ടായിട്ട് നമ്മുടെ കൂടെയുള്ള ആളായിട്ട് അവർ പരിഗണിച്ചുകൊണ്ട് എല്ലാ രീതിയിലുള്ള കെയർ കൊടുക്കണം. കെയർ വളരെ മസ്റ്റാണ്. കാരണം അറിയാതെ മാറിപ്പോയ വീടറിയില്ല, റോഡറിയില്ല, ആൾ സ്ഥലം കൈവിട്ട് പോകും. അപ്പോൾ നമ്മൾ അവർ കൂടെ കൊണ്ടുനടക്കേണ്ട വേണം. ഇതിൽ ഈ നിങ്ങളുടെ മുമ്പിൽ ഒരാൾ ഇങ്ങനെ കാണുകയാണെങ്കിൽ മറവി രോഗമാണ് എന്ന് ഒരു ഡോക്ടർ കണ്ട് ഉറപ്പാക്കി എന്നുള്ളത് തീരുമാനിക്കണം. കാര്യം ഇതിൽ ആ പെരുമാറ്റ വൈകൃതമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ എല്ലാ പെരുമാറ്റ വൈകൃതങ്ങളും, പ്രായമായവരിൽ കാണുന്ന എല്ലാ പെരുമാറ്റ വൈകൃതങ്ങളും മറവി രോഗമാകണമെന്നില്ല. അപ്പോൾ ഇത് മറവി രോഗമാണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മറവി രോഗത്തിനുള്ള പരിചരണ ഭാഗത്തേക്ക് പോവുക. മറിച്ച് മറ്റെന്തെങ്കിലും രോഗാവസ്ഥ, ഉദാഹരണത്തിന് വിഷാദ രോഗമാകാം, അല്ലെങ്കിൽ ബ്രെയിനിനുള്ള തലച്ചോറിനുള്ള മറ്റെന്തെങ്കിലും ട്യൂമർ പോലെയോ അപസ്മാരം പോലെയോ അങ്ങനെയുള്ള എന്ത് ധാരാളം മറ്റ് തലച്ചോറിൻ്റെ രോഗങ്ങളുണ്ട്, അതേതെങ്കിലുമൊക്കെ ആകാം. അതല്ല, അതൊന്നുമല്ല മറവി രോഗമാണ് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് ആദ്യ ഘട്ടം. രണ്ടാമത്തെ ഘട്ടത്തിൽ ഏത് ലെവലിൽ അത് എത്തി എന്നുള്ളത്. കാര്യം ഓരോ ലെവലിലുള്ളവർക്കും ഓരോ തരത്തിലുള്ള പരിചരണങ്ങളാണ് വേണ്ടത്. ആ പരിചരണങ്ങൾ നിങ്ങളും കുറച്ചൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ ഈ ആളിന് മറവി രോഗമാണ്, ഇന്ന സ്റ്റേജിലാണ്, ഇന്ന ഇന്ന വിധത്തിലാണ് അതിൻ്റെ പരിചരണങ്ങൾ എന്ന് അവരെ പഠിപ്പിക്കാൻ പറ്റും. ഡോക്ടർ, ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് അത് എങ്ങനെയായിരിക്കും? ക്ലിനിക്കൽ ഡയഗ്നോസിന് എപ്പോഴും നമ്മുടെ നാട്ടിലിപ്പോൾ പൊതുവെ ആളുകൾക്കൊരു ശീലമെന്നോ ദുശീലമെന്നോ വേണമെങ്കിൽ പറയാം, അല്പ സ്വല്പ ലക്ഷണങ്ങളെല്ലാം കണ്ട ഉടനെ അത് ഇൻ്റർനെറ്റിൽ നോക്കും. ഇൻ്റർനെറ്റിൽ നോക്കി ആ ലക്ഷണമുണ്ട്, ഈ ലക്ഷണമുണ്ട്, എല്ലാമൊക്കെ തീരുമാനിച്ച് ഇത് മറവി രോഗമാണെന്ന് നിങ്ങൾ തീരുമാനിക്കും. ദയവായിട്ട് ഏതെങ്കിലും സ്പെഷ്യാലിറ്റി, അത് ആയുർവേദമാകട്ടെ അലോപ്പതി ആകട്ടെ, ആരെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ സംശയങ്ങളുണ്ട് എന്ന് പറയുക, അഭിപ്രായം ചോദിക്കുക. ഇനിയിപ്പോൾ ഒരു ഡോക്ടറുടെ അഭിപ്രായം കൊണ്ട് നിങ്ങൾക്ക് തൃപ്തനായില്ല എങ്കിൽ ഒന്നോ രണ്ടോ പേരെ കണ്ട് ഈ രോഗനിർണയം നടത്തുക എന്നുള്ളത് ഇത്തരം കാര്യങ്ങളിൽ വളരെ പ്രധാനമാണ്. സാർ നേരത്തെ പറഞ്ഞ പോലെ മറവി രോഗമെന്ന് പറഞ്ഞ് വൃദ്ധസദനങ്ങളിൽ കൊണ്ട് തള്ളുന്നവർ ധാരാളമുണ്ട്. വൃദ്ധസദനങ്ങളിൽ മറവി രോഗമുള്ളവരുമുണ്ട്, മറവി രോഗം ഇല്ലാത്തവരുമുണ്ട്. ഇത് ഈ രോഗനിർണയം വളരെ പ്രധാനമാണ്. ആ തരത്തിൽ സമൂഹം ഇതിനെ കാണുകയും മറവി രോഗമുള്ളവരെ അടർത്തി മാറ്റിയെടുത്ത് നമ്മുടെ എല്ലാം സമൂഹത്തിൽ തന്നെ നമുക്ക് പരിചരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എനിക്കിവിടെ അറിയാം പല പകൽ വീടുകളുണ്ട്. ആ പകൽ വീടുകളിൽ ആകുമ്പോൾ രാവിലെ ആ വീട്ട് ആ സ്ഥലത്തെത്തും, അവിടെ അഞ്ചോ പത്തോ ഈ മറവിയുള്ളവർ കാണും. ലിൻഷയെ പോലെ ഒന്നോ രണ്ടോ ആളുകൾ അവിടെ കാണും. അവരെല്ലാവരും കൂടെ വൈകുന്നേരം വരെ ചിലവഴിക്കും. വൈകുന്നേരം വീട്ടിലെത്തും. വീട്ടിലുള്ള ഒന്നോ രണ്ടോ കുടുംബാംഗങ്ങളെ കൂടെ ഈ പരിചരണ പ്രക്രിയയിൽ പതുക്കെ പതുക്കെ പരിശീലിപ്പിച്ചെടുക്കും. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെയും ബന്ധുക്കളുടെയും ചികിത്സകരുടെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയ ഇത്തരത്തിലുള്ള രോഗികളെ പരിചരിക്കാൻ പറ്റൂ. അപ്പോൾ രോഗനിർണയം നമ്പർ വൺ. ഡോക്ടർ, എന്താണ് ഈ ഒരു കാര്യത്തിൽ ആയുർവേദത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് സാധാരണക്കാർക്ക് നൽകാൻ പറ്റിയ ഒരു സന്ദേശം എന്തായിരിക്കും? എനിക്ക് നൽകാൻ പറ്റും, നമ്മുടെ
ഈ പൂർവികന്മാർ തുടങ്ങി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ചില സമ്പ്രദായങ്ങൾ ദിനചര്യ ആയുർവേദത്തിൽ എപ്പോഴും പറയുന്നത് രോഗ അനുൽപാദനീയം എന്നാണ് പ്രധാനപ്പെട്ട അതായത് രോഗം ഉണ്ടായിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലത്തെ ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ നമ്മൾ പറഞ്ഞു ഏകദേശം 60 വയസ്സ് കഴിഞ്ഞാലാണ് മറവി രോഗം വരുന്നതെന്ന് എടുത്ത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പ്രായം അതിൻ്റെ ഒരു ക്രൈറ്റീരിയയാണ്, എന്നാൽ പ്രായം കൊണ്ട് മാത്രം ഈ അസുഖം വരണമെന്നുമില്ല. അപ്പം ഈ ബുദ്ധി മേധസ് വർദ്ധിപ്പിക്കാവുന്ന രീതിയിലുള്ള മരുന്നുകൾ ഓരോ ഘട്ടങ്ങളിൽ കൊടുക്കേണ്ട മരുന്നുകൾ സാധാരണ വൈദ്യന്മാർക്ക് അറിയാൻ പറ്റും. കുട്ടികൾക്ക് കൊടുക്കാവുന്ന രീതിയിലുള്ള അവരുടെ ബുദ്ധി വികാസത്തിന് കൊടുക്കാവുന്ന രീതിയിലുള്ള പല പ്രോഡക്ട്സും ഉണ്ട്. ഇപ്പം നമ്മൾ പിന്നെ ഇവരെയും പിന്നെ ഈ ഡൗൺ സിൻഡ്രോമൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ അങ്ങനെ തോന്നാൻ സാധ്യതയുള്ള കുട്ടികൾക്കൊക്കെ തന്നെ ഇങ്ങനത്തെ മരുന്നുകൾ കൊടുക്കുമ്പോൾ കുറേ മാറ്റങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ആ മരുന്നുകൾക്ക് ആ പ്രായത്തിനായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അപ്പോൾ അത് കൊടുക്കുക, നമ്മളെ പൂർവികന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചര്യകൾ, ഡേ ടു ഡേ അഫേഴ്സ്, നമ്മളത് നല്ലതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ കാര്യങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക, ഇന്നത്തെ ജീവിതശൈലിയിൽ നിന്നുള്ള ഒരു മാറ്റം പഴയ കാലഘട്ടത്തിലേക്ക് കുറച്ചൊക്കെ പോകുന്നത് തർക്കടമൊന്നുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. എന്തായാലും ദിനചര്യ എന്നൊരു സാധനം നമുക്ക് ജീവിതത്തിൽ വേണം. അതുപോലെ തന്നെ ഓരോ കാലഘട്ടങ്ങളിൽ ചെയ്യാവുന്ന ശരീരത്തിനും മനസ്സിനും ഉന്മേഷം തരുന്ന രീതിയിലുള്ള മരുന്നുകളോ സപ്ലിമെൻസോ കഴിക്കാം. എന്താണ് ഒരു രോഗം വരുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഡോക്ടർ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഈ ഒരു തത്വം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഓരോ ആൾക്കാരോടും എന്തായിരിക്കും അതിൻ്റെ കാരണം അല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണമെന്ന് അന്വേഷിക്കുകയും അനുകമ്പാപൂർവ്വം പെരുമാറുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. ആ ഒരു തത്വം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ മെഡിക്കൽ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു അധ്യായത്തിൽ പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി.